പിതാവിൻ്റെ വാത്മീകത്തിൽ തപസിരിക്കുവതെന്തിനോ, ആയിരം ജ്വാലയായുദിച്ചു വരാനോ. ഭൂമി കറങ്ങി വരുന്നു, കാലം തീരിച്ചു വരുന്നു, തുയിലുണര കതിരോൺ തുയിലുണര. മൗനത്തിൻ മുഖപടമൊരു കിളിയണിയുവതെന്തിനോ, ആയിരം നാവുകളോടിനിയുണരാനോ. പുതിയൊരു നാദം നീട്ടി, പുലരൊളി രാഗം നീട്ടി, പറന്നുയര കിളിയേ പറന്നുയര. ഹേ ചാമ്പ്യൻ, കം ഏർലി ടുഡേ, ഐ വിൽ ഡിഫീറ്റ് യു ഇൻ ടുഡേസ് ഗെയിം. ഓക്കേ, ആഫ്റ്റർ ഐ കം ബാക്ക് ഐ ആം ഗോയിംഗ് ടു കേരള ടുഡേ. ഓക്കേ, എൻജോയ് വെക്കേഷൻ ബഡി. പൊയ്കയിൽ പൊന്താമര ധ്യാനമാർന്നതെന്തിനോ, ആയിരമിതളുകളോടണിഞ്ഞൊരുങ്ങാനോ. ഉഷസ്സിന് കണിയരുളി, ഉയിരിനോരുണർവരുളി, ഇതൽ വിടര മലരെ ഇതൽ വിടര. ആർ ഡിപ്പാർട്ട്മെന്റ് എല്ലാം എരടവർ മുൻപേ വന്നിതാരെ. ഓക്കെ, സൺഡേ നാലിന്ത തൊന്തരവായിത്തു സാർ. ഏയ് അത് പറവാഗില്ല. ആഗ്രഹിക്കുന്ന ദാസിന് വണ്ടി വിട്ടാ, ഒരു മണിക്കൂറായിന്നോ എന്നിട്ട് ഇറങ്ങിയിട്ടില്ല. അവന്റെ ഒടുക്കത്തെ ഒരു ജാട ചായ എടാ, ഞാൻ കുടിച്ചോളാം, നീ ബാക്കിയുള്ളവർ കൊടുക്ക്. ഗുഡ് മോർണിംഗ് സാർ. സാർ ഇത്ര നേരത്തെ വരണ്ടായിരുന്നു. അതെ, ക്രൂ മുഴുവൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ മോഴ്സ് സാർക്ക് നേരത്തെ എത്തിയല്ലോ. അവരൊക്കെ പ്രൊഫഷണൽസ് അല്ലേ, 8 മണിക്ക് മേക്കപ്പ് ചെയ്ത് മുകേഷ് ഏട്ട റെഡി ആയിട്ട് വന്നതാ. എനിക്കൊന്ന് അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിക്കോ? ആ, ഇപ്പം ഞാൻ പരിചയപ്പെടുത്തി അത്ര ശരിയാവില്ല. മൂപ്പരുടെ മൂഡ് അത്ര ശരിയല്ല. ഈ ബാങ്കിൻ്റെ മാനേജറാന്ന് പറഞ്ഞ് സാറിന് പരിചയപ്പെടല്ലേ നല്ലത്. എടാ, ബാങ്കിനുള്ളാണ് ട്രെയിന്, നീ എന്നെ മുടിപ്പിച്ച് അടങ്ങളോ? സാമാന്യ ബുദ്ധി വേണ്ടതാ. സുധി, നീ നീ എന്തെവിടെ? ഞാനിപ്പോ ഇവിടെയാടാ. ഏ കളിക്കടാ, നിന്റെ സിനിമകളൊക്കെ കാണാറുണ്ട്. ഡാ, ഒരു പ്രാവശ്യങ്ങളൊന്ന് വിളിച്ചുകൂടായിരുന്നോ? കൊച്ചി സെറ്റിൽ ചെയ്ത പിന്നെ നാട്ടിലെ കോണ്ടാക്ട്സ് മുഴുവൻ പോയി. ഞങ്ങളുടെ അഭിമാനമാണ്, നീ കുറച്ച് തടിച്ചിട്ടുണ്ട്. അത് ഈ ഫുഡിന്. അതെ, ഇപ്പൊ ഈ കാണുന്ന വാൾ റോൾസ് ഒന്നുമല്ല, അടുത്ത വർഷം മലയാളത്തിലെ മെയിൻ ഹീറോ ആണ് ഗ്രഗൻ ദാസ്. നോക്കോ, നീ പണ്ട് പറയാറില്ല അതേ ഡയലോഗ്. അവിടെ ഷോർട്ട് റെഡിയായി, മുകേഷ് ആകെ ചൂടില്ല. ഓ, അപ്പൊ നീ ഇവിടെ കാണില്ലേ? ഒരു 10 വർഷത്തെ കഥ മുഴുവൻ പറയാനുണ്ട് മോനെ. ഞാൻ ദേ ഒരു ആക്ട് കൊടുത്തത് ഇപ്പൊ വരാം. ചേട്ടാ, നമ്മുടെ സ്വന്തം ആളാണോ? ആ ബാങ്ക് മാനേജർ ഗ്രഗൻ അറിയോ? അറിയുമോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, കണ്ടിട്ട് ഒരു 8 പത്തുല്ലായിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് നന്നായി. 4 മണിവരെ ഇവിടെ ഷൂട്ടിങ്ങിന് പെർമിഷൻ ഉണ്ട്. ഒരു 10 മണിയെങ്കിലും അത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടാ, ഫ്രണ്ടിന്റെ സഹായം ഒരുപാട് വേണ്ടി വരും. ഞാൻ സംസാരിക്കാം. അപ്പൊ റെഡി ആയിട്ട് വരാം. ഓക്കെ. ഓക്കെ, ആക്ഷൻ. break
ആറേകാലിന് എന്റെ ട്രെയിൻ. ഓ ആണല്ലേ, നിന്നെ നാളെ ആലത്തൂർ എത്തിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയ പോരെ. ഞാനേറ്റു, ഞാൻ ഈ ഷോട്ട് തീർത്തിട്ട് ഇപ്പൊ വരാം, നീ ഇരിക്കെ. കണ്ണാടി കണ്ണാടി തിരിയടാ. മുകേഷേട്ടാ, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ഈ ബാങ്കിലെ വർക്ക് ചെയ്യണേ. ഹലോ, നമസ്കാരം. ഇവന്റെ മുറിയില ചേട്ടൻ രാവിലെ മുതൽ ഇരിക്കുന്നത്. അതിന് സാറിന് അത്യാവശ്യമായിട്ട് ആലത്തൂർ എത്തണമെന്ന് ഗ്രേഗം പറഞ്ഞു. നന്ദിയുണ്ട് സാർ. ഇന്നിത് തീർന്നില്ലായിരുന്നു, ഞങ്ങൾക്ക് റിലീസിംഗ് ഡേറ്റ് മാറ്റിവെക്കേണ്ടി വന്നേനെ. ഈ സമയത്ത് എനിക്ക് നാട്ടിലേക്ക് ബസ് ഉണ്ടാവില്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിന്നെ ബസ് വിടാനോ? അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. അല്ലേ മുകേഷേട്ടാ? ഞാൻ പറഞ്ഞില്ലേ മുകേഷേട്ടന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന്? അതായത് ലാലേട്ടന്റെ പടത്തിൽ ജോയിൻ ചെയ്യാൻ മുകേഷേട്ടൻ പാലക്കാട് പോകണ്ടല്ലോ. അതെ. അല്ല, ഏതായാലും വണ്ടിയിൽ സ്ഥലം ഉണ്ടല്ലോ. അതിന് അങ്ങനെയാണെങ്കിൽ സുധയും കൂടെ ഒന്ന് കൂടെ കൂട്ടിക്കൂടെ മുകേഷേട്ടാ. അതൊക്കെ ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുണ്ട്. മുകേഷേട്ടൻ ഒന്ന് സഹകരിക്കണം. ഒരു ടാക്സി വിളിച്ചു കൊടുക്കടോ, ഇത്ര നേരം ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടതല്ലേ. പ്രൊഡ്യൂസർ സമ്മതിക്കുന്നില്ല. മാങ്ങാത്തോലി. പ്ലീസ് മുകേഷേട്ട. ശരി. താങ്ക്സ് ഏട്ടാ. എനിക്ക് വീട് വരെ ഒന്ന് പോണം. എന്റെ ബാഗ് അവിടെയാ. അത് ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം, സാറ് വിഷമിക്കണ്ട. എന്തായിട പേര്? സുദീപ് അൽമേഗം. ഈ സൂസു ഇനിഷ്യല്? ചെറിയൊരു വിക്കിന്റെ പ്രശ്നമുണ്ട്. ഓ, അതായിരുന്നു. നല്ല വിക്കൻ. നിന്നോട് വെച്ച് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ടാ. ഇനി എപ്പോഴും കാണാലോടാ. നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിക്കും. പിന്നെ സ്കൂളിലേക്ക് ഞാനൊരു വര വരുന്നുണ്ടെന്ന് പറഞ്ഞേരെ ആ കുറിപ്പിനോടും ഋത്വിക് റോഷനോടും. ഇതുപോലല്ല, രണ്ടു കൊല്ലം കഴിഞ്ഞ് കഥ പറയുമ്പോൾ മമ്മൂക്കെ പോലെ. ഏ, ഒരു സെൽഫി എടുത്തോട്ടെ ഇപ്പോഴോ? ഒന്നും മസ്സിലിടുവായി. മുകേഷടാ, ഇവിടെ ഏത് പടത്തിന് ഷൂട്ടാ? ഞാനൊന്ന് കിടന്നോട്ടെ, നിങ്ങൾ ചെല്ല്. നല്ല പേര്. ആരാ ഹീറോ? പ്ലീസ് ഒന്ന് പോയേ. നീ ഇങ്ങോട്ട് ആടാ, അവൻ്റെയൊക്കെ ചാട കാണാം. നമ്മുടെയൊക്കെ കാശുണ്ടല്ലോ ജീവിക്കാം. ഉബേ, എവിടെയാടോ ആ ബാങ്ക് മാനേജർ? ഇരുന്ന് ഉറങ്ങാൻ മാത്രം കൊള്ളാം. പറഞ്ഞ പോലെ അയാൾ പോയിട്ട് നേരം കൂടെ ആയാലോ. 11 മണി കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ. അന്തസ്സിനോട് അന്തസ്സല്ലേ, എന്നിട്ട് ഉള്ള അന്തസ്സും കൂടെ പോയി. ആ മനോജ് കേജന്റെ ഒരു അസിസ്റ്റന്റ് ആയാൽ മതിയായിരുന്നു. ആ ഡ്രൈവർ എവിടെ? ഈശ്വര, അയാളെയും കാണാനില്ലേ? ഇവിടെ ഇരുന്ന് ചൂടുള്ള എവിടെ? ഇതായിരിക്കണം മുകേഷ് ചേട്ടാ വെള്ളം. ഇത് തണുത്തല്ലോ. 8 മണിക്കൂർ കഴിഞ്ഞാൽ ഏത് വെള്ളം തണുക്കും ചേട്ടാ? ഓ, ആ ദാ പറഞ്ഞു വിഗതകുമാരൻ. ഈ പാതിരാത്രിക്ക് ഇയാൾ ഇത് ഏത് കല്യാണം കൂടാൻ പോവുക? സാറിനെ ഇംപ്രസ് ചെയ്യാനായിരിക്കും. മുഖത്തു നോക്കി ശരിക്കും അങ്ങോട്ട് പറഞ്ഞേര്. ഇത്ര ലേറ്റ് ആയതുകൊണ്ട് നാളെ വീട്ടിൽ ചെന്നിട്ട് കുളിച്ച് ഡ്രസ് മാറാനുള്ള സമയം ഉണ്ടാവില്ല ചിലപ്പോ. അതാ കുറച്ച് വൈകിയത്. എന്തായാലും അത് വളരെ നന്നായി. ഇത് ഇങ്ങനെ തന്നെയാണെന്ന് ചേട്ടനിപ്പോ പറഞ്ഞേ ഉള്ളൂ.
മൂക്കിലുണ്ട് പഞ്ഞുകൂടെ വെച്ചെങ്കിൽ വണ്ടി അടിച്ച് നേരെ ആംബുലൻസിലേക്ക് വെക്കായിരുന്നു. ആ ഡ്രൈവർ എവിടോ സർ, ഈ സമയത്ത് ഇവിടെ ഹോൺ അടിക്കുന്നത് അസോസിയേഷൻ റൂൾസിന് അഗൈൻസ്റ്റ് ആണ്. എവിടെയായിരുന്നു ബാബു ഇത്ര നേരം? വണ്ടി എടുക്കണോ? ലേറ്റായിട്ട് വന്നതും പോലെ. ഞാനിവിടെ ഒരു കമ്മിറ്റി മെമ്പറാണേ, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഏ വണ്ടി എടുക്കാൻ പറ്റ. ഉബേ, അല്ല ബാക്കിൽ പ്രൊഡക്ഷൻ്റെ ബാഗൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ തന്നെ ഇരുന്നത്. ഇല്ല ഞാൻ മുമ്പിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. എടോ കുറച്ച് നീങ്ങി ഇരുന്നോ. ആ കുറച്ച് നീങ്ങ്. എന്നാ പിന്നെ ഞാനും കൂടി അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നാലേ പോലീസ് വെക്കുന്ന ഷുവറാ. പുലർച്ചെ വരെ നൈറ്റ് പട്രോളിംഗ് ഉള്ളതാ. പോലീസ് പിടിച്ചാലേ ഒരു സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. ആര് കിടക്കണമെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടിരുന്നോ? എടോ ഈ പാട്ട് നിർത്തിക്കോ. മുകേഷ് ആയിട്ട് രാവിലെ പാലക്കാട് എന്നൊരു ഷൂട്ടിംഗ് ഉള്ളതാ. സാറിന്റെ പാട്ടാ അത്? ഇപ്പൊ വേണ്ടെന്നാ പറഞ്ഞത്. സാറിന്റെ ഒട്ടുമുക്കാൽ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ബോയിങ് ബോയിങ് ആണ് എന്റെ ഫേവറേറ്റ്. ഉബേ, എന്തേ ഗോഡ് ഫാദർ ഇഷ്ടല്ലേ? ഉബേ, മുകേഷ് ഏട്ടൻ ഉറങ്ങണം. അയ്യോ സാർ ഉറങ്ങിക്കോളൂ, ഞാനൊന്നും ഉറങ്ങണില്ല. വലിയ ഉപകാരം. ദൈവത്തോർത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഒന്ന് നിർത്താമോ? എന്താ ഇവിടെ? സാർ പൊക്കോളൂ പൊക്കോളൂ, ഞാനിവിടെ നിന്നൊരു ബസ് പിടിച്ചോളാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അല്ലേ മുകേഷ്? ഉബേ, മുഷ്പുണ്ടാക്കിയ ക്ഷമിക്കണം. സാറിന് ഇത്ര അടുത്ത് കിട്ടിയാലുള്ള എക്സൈറ്റ്മെന്റും ഉണ്ടാ. സോറി. കേറടോ ഉബേ. മുകേഷ് ചേട്ടന് രോഷാകുലനാക്കാൻ നിങ്ങൾ വേഗം കയറൂ. ഞാനൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് ഷുവറാണല്ലോ അല്ലേ? ഉബേ നോക്കിയിരിക്കാതെ വണ്ടി എടുക്കടു. ഇളന്നിട്ട് കുറേ നേരം പശ്ചാമരെ ഉബേ ഉബേ വണ്ടി വന്നിട്ട് ഇടിച്ചിട്ട് ഇരുന്നു. ആലത്തൂരാരാ ഉള്ളത്? എൻ്റെ എല്ലാവരും അവിടെയാ. കുടുംബക്കാരും കൂട്ടുകാരും ബന്ധുക്കാരും. സാറിന് കൊല്ലം പോലെയാ, എനിക്ക് ആലത്തൂര്. എവിടെ ജീവിച്ചാലും ഞാൻ അവസാനം അങ്ങോട്ട് തന്നെ ഓടിച്ചില്ല. നമ്മൾ ജനിച്ചു വളർന്ന വീട്, പഠിച്ച സ്കൂള്, അതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലങ്ങളില്ല ലോകത്ത് എവിടെയും. പേര് പറ മോനെ. അവൻ വിക്കണ ടീച്ചറേ. സൈലൻസ്. നീ പറയുമ്പോഴേക്കും ക്ലാസ് തുടങ്ങും. മാറ നമുക്ക് കളിക്കാം. അത്തള പിത്തള തവളാച്ചി ചുക്ക് മരിച്ച തുളാപ്പാ അന്തും മിന്തും പൂരാടം. എന്താ സുധി, എന്താ പറ്റിയ നിനക്ക്? ഏ എന്താന്ന് പറ. മോനെന്തെന്ന് നമ്മുടെ കൂടെ അമ്പലത്തിൽ പോവാഞ്ഞ്? പൂരത്തിൽ കടകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോ നിനക്ക് പഞ്ഞിമിട്ടായി മേടിക്കണ്ടേ? ഞാൻ വലുതാവുമ്പോ ഇങ്ങനെ തന്നെ ആയിരിക്കോ? ഹായ്, അതിനെന്തപ്പ എന്റെ കുട്ടിക്കൊരു കുഴപ്പം? ദേ ആലീസ് ഇൻ വണ്ടർലാൻഡ്, ലോകത്തിലുള്ള മുഴുവൻ കുട്ടികളും വായിക്കുന്ന പുസ്തകം ഇത്. ആ ബുക്ക് എഴുതിയത് ആരാന്ന് കണ്ടുവോ? ലൂയിസ് കാരോൾ. ഇയാൾക്കും മോനെ പോലെ സംസാരിക്കാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏ എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? ഇത്ര വലിയ ആളായില്ലേ അയാള്? ഏ അതുപോലെ എത്ര വലിയ വലിയ മഹാമാര്. ഏ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ,
നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട്. അങ്ങനെ എത്ര പേരുണ്ടെന്നാ? ഏ ആ ഇനി ഇതും പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുവോ? ഏ ഇല്ല. അച്ഛൻ എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ഓരോന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ വലുതാവും തോറും എന്റെ പ്രശ്നങ്ങളും വലുതായിക്കൊണ്ടിരുന്നു. ബീൻസ്, പയറ്, പച്ചമുളകും ഒക്കെ ടീച്ചർക്ക് എന്താ വേണ്ടേ പറഞ്ഞേ? കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തോട്ടോ. മല്ലിയിലയ്ക്കൊക്കെ ഇപ്പൊ നല്ല വിലയാ ടീച്ചറെ. കുറച്ച് മതി പൗലോസേ. അല്ല ചേട്ടൻ കൊറേ നേരം അതിൽ നിക്കണു. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? കോവയ്ക്കുക ഒന്ന് വേഗം പറ. തിരക്കണം, എനിക്ക് നേരല്ല. കോളിഫ്ലവറ് അതാണ് പറഞ്ഞ പോരെ. 1 കിലോ ഉണ്ട്, 50 രൂപ. തിരക്കായതുകൊണ്ടാ. ഗുഡ് മോർണിംഗ്. ഇത് ഇത് കണ്ടോ ഡോക്ടർ. എന്താ അതെ? കോഴിമുട്ട മേടിക്കാൻ ഉമ്മ പറഞ്ഞതാ. കോളിഫ്ലവറാ കിട്ടിയ. കൊള്ളാം. ഇതിനാ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യണം ഡോക്ടർ. അച്ചാറിട്ട് തന്നാ മതിയോ? എന്താ ഡോക്ടർ, ഞാനൊന്നിങ്ങനെ കുളിക്കാനുള്ളതെന്ന് നോക്കിയായിരുന്നു. ഇപ്പോ കുളിയാണോ പ്രധാനം ഡോക്ടർ? അല്ലല്ല, കുളി തീരെ പ്രധാനമല്ല. വരൂ. ഭംഗിയുള്ളൊരു വീട്ടിൽ തിരമാലകളെ നോക്കി ഒരു കടപ്പുറത്താണ് ശ്രുതി ഇപ്പോൾ ഇരിക്കുന്നത്, അല്ലേ? അല്ല. പിന്നെ എവിടെ? പച്ചക്കറികടയുടെ മുമ്പിൽ തന്നെ. അതെങ്കിലതെ. എന്താണ് കാണുന്നത്? കോഴിമുട്ട. കോഴിമുട്ടയിൽ ആട്ടം കാട്ടം കണ്ടോർക്കണോ? അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല ഡോക്ടർ. ഓക്കെ ഓക്കെ. ആ കാണുന്ന ബിന്ദുവിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. ഏത് ബിന്ദു? കുന്തം. ആ കൈ കൊണ്ട് നിട്ടു. കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? കുറച്ച്. ഇപ്പൊ ഒരു സമാധാനമൊക്കെ തോന്നുന്നില്ലേ? കഴുത്ത് വേദനിക്കുന്നുണ്ട്. പറഞ്ഞ എക്സസൈസ് ഒക്കെ റെഗുലറായി ചെയ്യുന്നില്ലേ? ABCD ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ABCDEFGHIJ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഏത് ആൽഫാബറ്റിലാണ് വിക്കിയത്? ജെ. ഇപ്രാവശ്യം കെ അല്ലേ? ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇതോ? ആ വായിക്കൂ. ഭർത്താവില്ലാത്ത രാത്രി നല്ല രാത്രിയാണ്. വായിച്ചു. ഏയാണ് ഞാൻ വായിച്ചതാ. യേശുക്രിസ്തുവിന്റെ കൈവിരലുകൾ ദ്രുതഗതിയിൽ ചലിക്കാൻ തുടങ്ങി. ഒടുവിൽ നൈട്രസിന്റെ സിബ് താഴോട്ട് വലിച്ചതും അതിനിടയിലൂടെ ഹുക്കില്ലാത്ത. വെരി ഗുഡ്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഡോക്ടർ. പരിചയമുള്ളവരോട് സംസാരിക്കുമ്പോ വിക്ക് വലിയ കുഴപ്പമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ, പരിചയമുള്ളവരാകുമ്പോ നമുക്ക് പേടി ഉണ്ടാവില്ലല്ലോ. പക്ഷെ പാട്ട് പാടുമ്പോ വിക്കില്ലേ? എന്നാ പാട്ട് പാടുന്ന പോലെ സംസാരിച്ചാ പോരെ. അതെങ്ങനെയാ? സിമ്പിൾ അല്ലേ. തനിക്കിന്ന് കടയിൽ പോയി മുട്ട വാങ്ങാനായിരുന്നില്ലേ പ്രശ്നം? ഇപ്പൊ ഒരു കടയിൽ പോയി മുട്ടയും മറ്റു സാധനങ്ങളും വാങ്ങുന്നത് എങ്ങനെയാണെന്ന് പാട്ടിൽ കൂടി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കും. 10 കോഴിമുട്ട തരൂ, 1/2 കിലോ സാബോളയും 5 കിലോ അരിയും പൊതിഞ്ഞെടുക്കൂ. സോ സിമ്പിൾ, കണ്ടില്ലേ. ഇനി കൂടുതൽ വിക്ക് വരുമ്പോൾ ഇതുപോലെ സംസാരിച്ചാൽ മതി. നാളെ മുതൽ മസിൽ റിലാക്സേഷന് വേണ്ടി ഞാനൊരു ടണങ് എക്സസൈസ് പറഞ്ഞു തരാം. ശ്രദ്ധിക്കൂ. ഓക്കെ. ഇത് ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യണം? നമ്മൾ എത്ര പ്രാവശ്യം കൂടുതൽ ചെയ്യുന്നു അത്രയും മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ. അല്ലിയാമ്പൽ കടവീലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. വെരി ഗുഡ് സുധി, നന്നായി പാടുന്നു. നെക്സ്റ്റ് ടൈം ഒരു ബഷീർ കസോങ് പാടണം. അയ്യോ, ഇതിനെ പാട്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. വി ഷുഡ് ആക്ച്വലി develop this community. Chennai SSG is doing very well and members are showing great progress. ee
വിക്കൊന്ന് മാറിയിട്ട് വേണം കൊടൈക്കനാലേക്ക് ഒരു ടൂർ പോവാൻ. അതെന്താ അലക്സ്, വിക്കുള്ളവരെ കൊടൈക്കനാലിലോട്ട് കേറ്റില്ലേ? റോങ് തിങ്കിങ് അലക്സ്. ടാമറിംഗിന് ഒരു ക്യൂറും ഇല്ല. You should learn to live with that. ഇങ്ങനെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ സാറേ. ഡോക്ടറിന്റെ ഇഷ്യൊക്കെ ഞാൻ അറിഞ്ഞു. ആക്ച്വലി എന്താ പ്രോബ്ലം? ഞാൻ എന്റെ പേരക്കുട്ടിയോട് മിണ്ടുന്നത് അവക്ക് ഇഷ്ടല്ല. എന്റെ വിക്കേ കുഞ്ഞിന് പകരുന്ന അവള് പേടി. എനിക്ക് എന്റെ കുഞ്ഞുമോളെ കാണുമ്പോ മിണ്ടാതിരിക്കാൻ പറ്റിയോ ത്യാഗ സാറേ? സുധിയുടെ സ്കൂളില അവള് പഠിക്കുന്നത്. ഓക്കെ ശരിയാവുക്ക. എന്തൊക്കെയാ നിങ്ങൾ നാളെ മുതൽക്ക് തുടങ്ങാൻ പോണ പുതുതായിട്ട്? ബ്രീതിങ് എക്സസൈസ്. മെഡിറ്റേഷൻ കുറച്ച് നാളായി മുടങ്ങി കിടക്കുക, അത് തുടങ്ങുക. വെരി ഗുഡ് സുധി. വാട്ടർ തെറപ്പി നാളെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവൻ എന്തൊക്കെയാ? ഇന്ത്യ ഈസ് മൈ കൺട്രി. All Indians are my brothers and sisters. Adi malayalam parni padikada. Malayalam tough ah. English tharaya pinnelpa. Aa madi kanda shuddhi verthiyathu. Nee ingode keri ke mariyadhikku innu leave edutha endoda vannona. Aa jayin innu varan pattilla adana. Enikku innu varan pattilla da. School innu leave edukkan pattathonda. Moonthakku tattu vannondallo. Ninde 100 kaaryathinu njan kooda varanam. Ennittu enikku pennukana kooda varan parnappo jaara. Jaada illa da. Nee nee nae dairyodu chennu. വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം ശാന്താകാരം ഭുജഗശയനം. ഫോൺ അടിക്കുന്നു, ആരാണാവോ? നിന്നു എടാ, നിനക്ക് ആ ഫോൺ ഒന്ന് എടുത്തൂടെ. എന്നിട്ട് വേണം ഇന്നത്തെ ദിവസം പോവാൻ. കമലനയനം യോഗി ഭൃത്യാലഗമ്യം. എന്താ മേമേ എന്നും പറഞ്ഞേ? പഞ്ചസാര ഭക്ഷണത്തിൽ നിന്ന് കുറച്ചാലോ എന്ന് ഞാൻ ആലോചിക്കാം. ഡയബറ്റീസിന്റെ തുടക്കമുണ്ടോ എന്നൊരു സംശയം. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. കൊച്ചു പിള്ളേർക്ക് ഡയബറ്റീസ്, വെറുതെ ഒരു രോഗം വിളിച്ചു വരുത്താമ. അച്ഛന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ഒരു വർഷത്തോളം ആയില്ല. അതൊന്നും സാരമില്ലടാ. ആര് പറഞ്ഞു? കഴിഞ്ഞ റിപ്പോർട്ടിൽ എൽ ഡി എൽ കൗണ്ട് 180 വന്നു നിന്ന്. നാളെ രാവിലെ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് ഷുഗർ ഒന്ന് നോക്കാമല്ലോ. അമ്മ പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് സമാധാനമെങ്കിലും ഉണ്ട്. കുറച്ച് മതി. കേക്കണ്ടോ? ഏ, ടെസ്റ്റ് ചെയ്യണമെന്ന്. എന്താടാ ഇത്? നീ ഒന്നര ഇഡ്ഡലിയാ കഴിച്ചേക്കണേ. ദോശയായിരുന്നു വെച്ചാൽ ഞാൻ 3 എണ്ണം കഴിച്ചാണ്. 30 എണ്ണം കഴിച്ചേനെ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഫോൺ മുകളിലേച്ച് മറന്നു. ഞാൻ എടുത്തിട്ട് വരാടാ. എന്നിട്ട് വേണം കാലിന്റെ പാദം കൂടാൻ. അവനിപ്പോ പണ്ടത്തേല് നല്ല മാറ്റം ഉണ്ടല്ലേ. ആ കിള്ളിക്കുരിശുമംഗലത്ത് പോയി അവന്റെ നാക്കിൽ ഇനി ഒന്നുകൂടി എഴുതിക്കണം. ഞാൻ ഇന്നലെ നേർന്നതാ. തുടങ്ങി. നിങ്ങളുടെ ഈ നേർച്ച വഴിപാട് ഒന്ന് നിർത്തുവോ? കഴിഞ്ഞ മാസം ഗുരുവായൂർ അമ്പലത്തിൽ പോയി 12,000 രൂപയ്ക്ക് എനിക്ക് പെൻഷൻ കിട്ടിയ കാശല്ലേ. അതിന് അടുത്ത തവണ പോകുമ്പോ ഇനി വെണ്ണ കൊണ്ട് തുലാഭാരം കൂടെ കഴിക്കും. വെണ്ണ കൊണ്ട് മാത്രം ആക്കണ്ട, 1 കിലോ സ്വർണം കൂടെ വാങ്ങി അതിലിട്ടോളൂ. ആയിക്കോട്ടെ, ഞാനിത് സ്വസ്ഥമായിട്ടൊന്ന് കഴിച്ചോട്ടെ. ആ സുധി, നീ ഇന്ന് മോഹന്റെ കൂടെ പെണ്ണ് കാണാൻ പോണില്ലേ? ഇല്ലടാ. സ്കൂളില് നല്ല ടൈറ്റാ. ആ എനിക്കിന്ന് കോഴിക്കോട് ഇൻസ്പെക്ഷൻ. ഈ ജോലി എനിക്ക് മതിയായി മോനെ. അങ്ങോട്ടും കൂടെ എന്താ യാത്ര? ഓ, ഒരു തെണ്ടി വിളിക്കുന്നുണ്ട്. ഹലോ സാറ്, ഓഫീസിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഓൺലൈൻ വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ എന്നെ വിളിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഐ ആം ഹെൽപ്ലെസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ദ ഹോൾ കസ്റ്റമർ കെയർ ഈസ് സ്ട്രീം ലൈൻഡ് ആൻഡ് ഓൺലൈൻ. ഓഫ് കോഴ്സ് സാർ. ഓക്കെ. ഇന്ന് ശാസ്ത്ര ബസ് ലേറ്റാ? ആ ശാസ്ത്ര ബസ് ബ്രേക്ക് ഡൗൺ ആണെന്നാ പറഞ്ഞത്. കുഴപ്പമില്ല, മേരി മാതപ്പ വരൂ. ബ്രേക്ക് ഡൗണോ? ആ എന്ത് പറ്റി? അല്ല, ഞാൻ ശാസ്ത്ര ബസ്സിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. എത്ര നാളായിട്ട്? 3.5 വർഷമായിട്ട്. കൂടലൂർ ഇറങ്ങിക്കോ.
സമയം കളയാണ്ട് കയറാൻ നോക്കണോ? ഒന്ന് കയറോ. ആ പോട്ടെ 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 പോട്ടെ, ആ വണ്ടി പോട്ടെ. വണ്ടി പോവില്ലോ. എന്താ എരുമയൂർ ഇത് പറയാനാണ് എത്ര നേരം തത്തി കളിച്ചേ? ഓരോന്ന് വലിഞ്ഞോളൂ. നടി ടിക്കറ്റ് ടിക്കറ്റ് ഒരാളത്ത് ആ അതുപടി ആ അവിടെ ആരെയും ടിക്കറ്റ് എടുക്കണ്ടോ? ആ ടിക്കറ്റ് എന്തുട്ടാ കാണിക്കണ കുട്ടി, ഇങ്ങനെ മാറും. ഇത്ര ചെറുപ്പത്തിലൊക്കെ മനുഷ്യന് ഭ്രാന്ത് വരികയെന്ന് വെച്ചാൽ. തത്തമംഗലൊന്നും അയാളോട് പറയാൻ പറ്റാത്തത് കൊണ്ട് എരുമയൂർ ഇറങ്ങി ഓട്ടോ പിടിച്ചാ ഞാനന്ന് സ്കൂളിലെത്തിയത്. പോരട്ടെ പോരട്ടെ ഇങ്ങോട്ട്. ശാസ്താ ബസ്സോ ബ്രേക്ക് ഡൗൺ ആയി, മേരി മാതാ ബസ്സിൽ കേറി, കണ്ടക്ടറോ അലമ്പായി, ഓട്ടോ പിടിച്ചു. ഇപ്പൊ മനസ്സിലായ? മനസ്സിലായി. ഇത് പുതിയ ടെക്നിക്കാ? ഇനിയിപ്പോ ഇങ്ങനെ ആയിരിക്കോ? നേരത്തെ കേറുന്നു, ഇപ്പൊ എല്ലാം പോയി. ആ കുറിപ്പ് വന്നിട്ടുണ്ട്. ആ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ ഓഫീസിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഫീസ് എത്രയാ? 28,270. ചെക്ക് എഴുതുമ്പോഴേ സ്കൂളിന്റെ സ്പെല്ലിംഗ് മാറാൻ നോക്കണേ. ബഷീർക്കാ, മോളുടെ ഫീസ് അടക്കാൻ വന്നതാ. പി ടി എ മിനിറ്റ്സിന്റെ ഫയൽ കണ്ടോ സുധി? ഞാൻ ഒന്ന് ശ്വാസം വിട്ടോട്ടെ. പതുക്കെ മതി. എന്ത് ശ്വാസോ? രാവിലെ വന്നപ്പോ തൊട്ട് കുറുപ്പ് സാർ അത് അന്വേഷിക്കണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ദാ റെസീപ്റ്റ്. താങ്ക് യു. നിർമ്മല സുധി, ഞാൻ പോട്ടെ. ശരി ശരിക്കാ. എല്ലായിടത്തും അന്വേഷിക്കുമ്പോ ഇവിടെയും കൂടി ഒന്ന് അന്വേഷിച്ചു വിടുന്നു. ഇതല്ലേ സാധനം? ആ ഇത് തന്നെ ഇത് തന്നെ. എത്തിയോ? എത്തും, ചിലപ്പോൾ എത്താതിരിക്കും. പ്യൂണ്ട് പണി ചെയ്താൽ മതി. ക്ലാർക്ക് പ്യൂണൊക്കെ കണക്ക് തന്നെയാ. കുറുപ്പ് സാറേ അകത്ത് നിന്ന് അന്വേഷിക്കുന്നുണ്ട്. ചെല്ല്, ഇന്നത്തേക്കുള്ളതൊക്കെ ആയിട്ടുണ്ടാവും. ഈ സ്കൂൾ പ്രോഗ്രസീവായി മുന്നോട്ട് പോകണമെന്നേ മാനേജർ എന്ന നിലയിൽ എനിക്കും ഇവിടുത്തെ മാനേജ്മെന്റിനുള്ളൂ. ഞാനത് അടുത്ത മീറ്റിംഗിൽ മാനേജ്മെന്റിനോട് സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യാം. ഇനി അത് മുഴുവൻ ചോദിക്കാമെന്ന് നേരം സന്ധ്യാകഥ കയറി വാടൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആലത്തൂർ നമ്മുടെ പുതിയ ഹോട്ടലിലെ പണിയടക്കാം. കോൺട്രാക്ട് കൊടുത്തിരിക്കുക, എന്നാലും നമ്മുടെ കണ്ണില്ലാച്ച പ്രശ്ന. ആ ശരി, വാടോ ചോദിക്കട്ടെ. എന്തായി കാര്യങ്ങൾ? സെപ്റ്റംബർ വരെയുള്ള അക്കൗണ്ട്സ് കംപ്ലീറ്റ് അപ്ഡേറ്റഡ് ആണ്. ബി എഡ് കോഴ്സിന്റെ കംപ്ലീറ്റ് ഫോളോ അപ്പ് ഫയൽസും ഇന്ന് തന്നെ വീട്ടിലെത്തിക്കണം. നാളെ മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് ഉള്ളതാണ്. സാർ ഇറങ്ങാറായോ? ഞാൻ സാറിനെ കാണാൻ വരികയായിരുന്നു.
താൻ ഏതോ സീരിയൽ അഭിനയിക്കാൻ തുടങ്ങിയെന്ന് കേട്ടല്ലോ. എന്താടോ ഇത്? താൻ സ്കൂൾ മാഷല്ലേ? ഞാൻ ശ്രീദേവി മാഡത്തിന്റെ പെർമിഷൻ മേടിച്ചാണ്. മാത്രമല്ല, സ്കൂൾ ഡ്യൂട്ടിയെ ബാധിക്കാത്ത രീതിയിലേ ഉള്ളു അഭിനയം. പിന്നെന്താ പ്രോബ്ലം? ഇങ്ങനെയാണെങ്കിൽ ഈ വണ്ടി അധികകാലം ഓടില്ല. ഓടിക്കണം എന്ന് എനിക്കും ആഗ്രഹമില്ല സർ. ഇന്ധനം തീരെ കുറവ്. മാത്രമല്ല, അഭിനയം എന്റെ രക്തത്തിലുള്ളത്. ആ സീരിയലിൽ വല്ല പോസിറ്റീവ് ക്യാരക്ടറും എനിക്ക് ചെയ്തുകൂടെ? വില്ലനാവാൻ പറ്റിയ ഒരു രൂപം. അതൊക്കെ ചെയ്തിട്ട് താനിവിടെ വരുമ്പോൾ കുട്ടികൾ തന്നെ കണ്ട പേടിക്കില്ലേ? എല്ലാ കഥയിലും ഒരു വില്ലൻ വേണ്ടേ സാറേ? സാർ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണണം. എൻ്റെ ഫ്രീസ്, എൻ്റെ മോത്ത. നീ എന്താ സ്കൂളിൽ വരാ? ഞായറാഴ്ച ഈ സ്കൂൾ ഇവിടെ തന്നെയുണ്ട്. വരാൻ പറഞ്ഞ വരണം, മനസ്സിലായോ? എന്റെ ഒറ്റ ആളുടെ വാക്കിന്റെ പുറത്ത് നിന്നെവിടെ ജോലിക്ക് വെച്ചേക്കണെന്ന് അറിയാലോ? എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ ഈ പടിക്ക് പുറത്തേക്ക് എന്റെ ഒരു വാക്ക് മതി. എന്താണോ ഇത്? ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ ഗതി എന്താവെന്ന് അറിയാലോ? തെണ്ടു. ബോംബെ എന്നുള്ള പണി പോയിട്ട് ഇവിടെ വന്നെന്ന് മൂങ്ങിയതൊന്നും മറന്നിട്ടില്ലല്ലോ. അതൊന്നും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കാതിരുന്ന നിനക്ക് നല്ലത്, മനസ്സിലായോ? ഉബേ ഒന്ന് സൈഡാക്കി ഇടും. എടോ, താനാള് കൊള്ളാലോടോ. മുഖേഷേട്ടും കോമഡി ഒക്കെ പറഞ്ഞെങ്കിലും പുള്ളിയെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാട്ടാ. വിചാരിച്ച പോലെ അല്ല. സാറിങ്ങനെ റോഡിൽ നിന്നൊക്കെ മൂത്രമൊഴിക്കുന്നു. വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കൊടുത്തയക്കായിരുന്നു. ഈ സാധനം നമ്മൾ തന്നെ ഒഴിച്ചു കളഞ്ഞല്ലേ പറ്റൂ. താൻ ഒഴിക്കടോ. ഒരുത്തു നോക്കി ചിരിക്കണണ്ട. മുഖേഷ് സാറിന്റെ കൂടെ ഇങ്ങനെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മൂത്രം ഒഴിക്കും. ഷീല പേരിത്തിരി പഴയതാണെങ്കിലും മുഖത്തിരി പുതിയതല്ലട. നോക്ക് അവിടെ ഇങ്ങോട്ട് തന്നെ. നീ നോക്കാറായിട്ടില്ലേ? നീ ചേർക്കണ. ഇപ്പൊ പഴയ പേരുടെ ഫാഷൻ യാദവപുരത്തോണ്ട്. രണ്ടു ദോശകളിലും മാവേ ഉള്ളിനി. ആക്രാന്തം കാണിച്ചു വെറുതെ. അമ്മേ, അമ്മയുടെ ചമ്മന്തിയാ ഉഗ്രൻ, പ്ലീസ്. എനിക്കിഷ്ടം അമ്മയുടെ മോര് കൂട്ടാന്. അമ്മേ, അമ്മേനെ മോരിച്ചാന്നാ ഈ മോഹനാട്ടം കളിയാക്കി വിളിക്കണേ. ആര് വിളിച്ചു? ആ പൂജാമുറിയിൽ ഇരുന്ന തീപ്പെട്ടി എവിടെയാ? പൂജാമുറിയിലത്തെ തീപ്പെട്ടി അടുക്കളയിൽ ഉപയോഗിക്കുന്നത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഒന്ന് കത്തിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പം വന്ന് കത്തിച്ചു തരുമോ? ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ? ഒരു ഗുരുവായൂരപ്പനും തീപ്പെട്ടിയും മോരിശാന്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത്? എന്താ? അതെ, സുധിയുടെ പെണ്ണ് കാണലിന്റെ കാര്യച്ചാ. അതല്ലേ, അവനോട് തീരുമാനമെടുത്തോളം ഞാൻ പറഞ്ഞല്ലോ. കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് പോയി അങ്ങോട്ട് കാണാം, അല്ലാണ്ട് വെറുതെ അവരെ ബോംബെന്ന് വരുത്തി ബുദ്ധിമുട്ടിക്കണ്ട. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒറ്റപ്പാലത്തുള്ള അമ്മ വീട്ടിൽ 12-ാം തീയതി ആ കുട്ടി വരുമെന്നല്ലേ പറഞ്ഞത്? ഔ, അത് ഞാൻ അങ്ങോട്ട് മറന്നു. ആദ്യം സ്വന്തം മോന്റെ കാര്യം നോക്കൂ, എന്നിട്ട് മതി ദൈവത്തിന്റെ കാര്യം. പിന്നെ വലിയ കുഴപ്പമില്ല അല്ലേ? ഏപ്രിൽ ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ കോഴ്സ് കഴിയും. കല്യാണം കഴിഞ്ഞ കുറുപ്പ് സാറിനോട് പറഞ്ഞിട്ട് നിന്റെ സ്കൂളിൽ തന്നെ ഒരു ജോലി വാങ്ങി കൊടുക്കാലോ. ആ പിന്നെ അവര് നമ്മുടെ അത്ര തറവാടികളൊന്നുമല്ല. നിനക്ക് നല്ലോണം ബോധിച്ചെങ്കിൽ മാത്രം മതി കിട്ടോ. എനിക്കിത് കേൾക്കുമ്പോഴാ, ഞാൻ കല്യാണം കഴിക്കുന്ന ഡിമാൻഡ് അച്ഛൻ അറിയാലോ. ഞാൻ ജീവിതത്തിൽ ആകെ ഒരു പെൺകുട്ടിയെ കാണുള്ളൂ. അത് ശരിയായില്ല വെച്ചാൽ ഞാൻ പിന്നെ കല്യാണം കഴിക്കില്ല. ഓ പിന്നെ എന്ത് പിന്നെ? ആഴ്ചയിലാഴ്ചയിൽ നിന്നെ പോലെ പെണ്ണ് കണ്ട് കിടക്കലല്ലേ എൻ്റെ പണിയെന്നല്ലേ? ആ തന്നെ. നീ വേഗം വന്നേ, 3 മണിക്കാഷോ. മോനെ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ 4 ആശ്രമങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ. ഗാർഹസ്ഥ്യം ഒരു പീഡനമാണെങ്കിലും അത് അനുഭവിക്കേണ്ട അവസ്ഥ തന്നെയാണ്. അയ്യട, മോനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വേദാന്തം നിങ്ങളന്ന് പോയി പൂജിക്കുന്നുണ്ടോ? എടാ മോനെ, ദിവാകരം വരുമ്പോ ഞാൻ എന്താ പറയണ്ടേ? എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് പറയാൻ? എന്റെ കുറവുകളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്നാ പിന്നെ നിന്റെ കുറവുകളെല്ലാം കൂടി ഒരു ലിസ്റ്റ് എഴുതി അവക്ക് കൊടുക്ക്. അപ്പോഴേക്കും അവക്ക് 2 കുട്ടികളാവും. എന്തായാലും നീ പോയിട്ട് ആദ്യം ആ കുട്ടി ഒന്ന് കാണ്.
എന്തായാലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല മോനെ. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇതൊന്നും നടന്നു കണ്ടാ മതിയായിരുന്നു എന്റെ ഭഗവാനെ. ഈ കല്യാണം മരണം എന്നൊക്കെ പറയണത് ഒരു യോഗ. അത് നടക്കേണ്ട സമയാവുമ്പോ നടക്കും. എനിക്ക് തന്നെ തന്നെ എടുത്തേക്ക് ചാവാനാ തോന്നണേ. രാമ 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 ഗോവിന്ദ രാമകൃഷ്ണ. സ്കൂളിന്റെ ISS സർട്ടിഫിക്കേഷന്റെ ചാർജ് എനിക്ക്. അതിന്റെ ഓവർലോഡ് നന്നായിട്ടുണ്ടേ. സ്കൂൾസിന് ISS ഉണ്ടോ? പിന്നെ ഐ ആം ദ ഇംപ്ലിമെന്റേഷൻ ടീം. സംസാരിച്ചോളൂ കേട്ടോ അമ്മായി. നമ്മുടെ ആളുകളൊക്കെ ഇപ്പോഴും ഭയങ്കര കൺസർവേറ്റീവ് അല്ലേ? ഞാനും കുറെയൊക്കെ അങ്ങനെ തന്നെയാ. പിന്നെ അച്ഛന് ജോലി ബോംബെയിലായോണ്ട് അവിടെ ജീവിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് നാടാ ഇഷ്ടം. അറ്റ് ദ സെയിം ടൈം കരിയറും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് ശരിയാ. എനിക്ക് നാട് തന്നെ ഇഷ്ടം. പുറത്തൊക്കെ എന്താ അല്ലേ കംപ്ലീറ്റ് കൊല വെടിവെപ്പ് രോഗങ്ങൾ. അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലെന്നാണോ? ഉണ്ട്, പക്ഷേ കുറവാണല്ലോ. എനിക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടോ? അച്ഛൻ പറഞ്ഞിരുന്നു. ആ അത് വളരെ നന്നായി. ട്രീറ്റ്മെൻ്റൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെന്താ? ശൈലിക്ക് മ്യൂസിക്കലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ചെറിയ എഴുത്തിൻ്റെ അസുഖം ഉണ്ട് കേട്ടോ. പാട്ടെഴുതു. ഞാൻ 8-ാം ക്ലാസ് വരെ പാട്ട് പഠിച്ചതാ, പിന്നെ ബോറടിച്ചു. ഓ ശരിക്കും? എൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്ത് പിന്നെ ഇവളുടെ കാര്യം ഓർക്കുമ്പോൾ ടെൻഷനാ. ഇവൾക്ക് ഞാൻ മാത്രല്ലേ ഉള്ളൂ. എല്ലാവരുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. ചുറ്റിലും ഒരുപാട് പേര് സഹായിക്കാണ്ടെന്നുള്ളതൊക്കെ വെറും ഒരു തോന്നലാ. അതും ശരിയാ. പക്ഷേ എനിക്കില്ല ഹിരാജ്. എന്നാ പിന്നെ നമുക്കങ്ങനെ അറിഞ്ഞല്ലേ സുധി. സുധി പണ്ട് കുറച്ചു കാലം ബോംബെയിലായിരുന്നു അല്ലേ? അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇറങ്ങട്ടെ. എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു. അവളൊരു പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സുധിയെ കാണിക്കുന്ന കാര്യ. സുധിയുടെ മുഖത്തിന്റെ ഒരു തെളിച്ചില്ലാത്ത ആ കല്യാണാലോചന മുടങ്ങിയെന്റെ വിഷമഭാവത്തിന് അത് ഇതുവരെ മാറിയിട്ടില്ല. അതെന്താ പറ്റിയേ? സമ്മതമാണെന്ന് സുധിയുടെ അച്ഛൻ പെൺവീട്ടുകാരെ വിളിച്ചു പറഞ്ഞു. പെൺവീട്ടുകാരുടെ ഭാഗത്തൊന്നും പിന്നെ റെസ്പോൺസ് ഒന്നും ഇല്ല. മാഡം ഇനി ഒന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു യോഗ. സതീഷിന്റെ എന്നെയും തന്നെ കാര്യം കണ്ടില്ലേ? ഞങ്ങൾ ഡിവോഴ്സ് ആയെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പലർക്കും ബുദ്ധിമുട്ടാ. അത്രയ്ക്കായിരുന്നു അത്ര പൊരുത്തം. ഈ സെന്റ് സ്റ്റീഫൻസിലേക്ക് ജോലി കളഞ്ഞ മാഡം നമ്മുടെ സ്കൂളിൽ വന്ന് എനിക്ക് കോമഡി ആയിട്ട് തോന്നി. ഈ കുറിപ്പിനൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഇവളുടെ പ്ലസ് ടു കഴിയുന്നവരെങ്കിലും എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഇവിടെ ആകുമ്പോൾ ഒരു നോർമൽ സ്കൂളിൽ പഠിക്കാമല്ലോ. ഡൽഹിയിലായിരുന്ന പതായിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. എന്റെ ഇനിയുള്ള കരിയറൊക്കെ ഇവളെ ചുറ്റുപറ്റേ ഉള്ളൂ. താരമുള്ളോട് സുധികള അടുപ്പത്തിന്റെ കാര്യം ഇപ്പഴാ എനിക്ക് മനസ്സിലായ. മിണ്ടണ്ടല്ലോ അല്ലേ? എന്താ എന്നെ ചീത്ത പറയാനല്ലേ വിളിപ്പിച്ച? സ്ഥലകാല ബോധിയില്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് പറയണത് എൻ്റെ ഒരു കുഴപ്പാ. സോറി. ഏയ്, നിർമ്മലയുടെ ഈ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരുപാട് നാളായി പറയണമെന്ന് വിചാരിച്ച് മനസ്സിങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. പറഞ്ഞോളൂ. എനിക്കിഷ്ടമാണ്. എന്നെയോ? അതിനെന്താ നിർമ്മലക്കൊരു കുഴപ്പം? ഒന്ന് പോ ഗ്രിഗ. ഗ്രിഗിനെന്താ വട്ടായോ? ഒരുപാട് ആലോചിച്ച് ചോദിക്കുന്നത്. എൻ്റെ ആഗ്രഹം സിനിമ, അഭിനയം ഒക്കെ എന്നറിയാലോ. ഭാവി എന്താണെന്ന് ഒരു രൂപമില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിർമ്മലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? പാതിരാത്രിക്ക് റോഡിനരികിൽ കിടന്നുറങ്ങുന്ന പാവങ്ങളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നതാണോ? നിങ്ങളൊന്നും ഉറങ്ങണ്ട, ഞാൻ ഒന്ന് കാണട്ടെ. നിങ്ങളുടെ മകളെയാണ്.
ഹലോ ഹലോ, ഞാൻ ബോംബെയിൽ നിന്ന് ബാലകൃഷ്ണനാ. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ഷീലടാ ചനല്ലേ? എഴുന്നേക്കടാ. അത് ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട്, വിളിക്കാം. ശരി, സന്തോഷം. എന്താ? അയാൾക്ക് പെട്ടെന്ന് ബോംബെക്ക് പോണ്ടി വന്നു അത്രേ. ഓ, എന്നിട്ട് എന്താ പറഞ്ഞേ? അതവർക്ക് സമ്മതാത്രേ. എന്റെ ഭഗവതി, ഞാനൊരു ചുറ്റുവിളക്ക് നേർന്നായിരുന്നു. തീരുമാനം നിന്റെയാ, ഞാൻ എന്താ അവരോട് വിളിച്ചു പറയണ്ടേ? ഇതിൽ എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? സമ്മതാണെന്ന് അങ്ങോട്ട് വിളിച്ചു പറയൂ. ആ കുട്ടിക്ക് വേറെ വല്ല ആലോചന വന്നാലോ? ഓ, അങ്ങനെ ആലോചന വന്ന് കെട്ടിപ്പോണോ? കെട്ടിപ്പോട്ടെ. അല്ല, അപ്പൊ എന്താ, നമുക്ക് ഒന്നുകൂടി ആലോചിച്ചു മതിയല്ലേ? എന്താ ഇത്ര ആലോചിക്കാൻ? വിളിച്ചു പറയൂ അച്ഛാ, സമ്മതാന്ന് പറയൂ. അങ്ങോട്ട് തന്നെ പറയൂ. ഓ, പല്ലൊക്കെ പിന്നത്തേക്കേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ ജനലരികിൽ ഇന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു, അവളെൻ മനസ്സിൽ ചിരി തൂകും പോലെ. കഥ നീയും അറിഞ്ഞില്ലേ മുക്കൂറ്റിപ്പൂവേ, മടിച്ചു നിൽക്കണതെന്താണ് ഇതുവഴിയേ വരുമിനിയൻ വേളിപ്പെണ്ണാട്. ചെനക്കത്തൂര് പൂരത്തിന് ചാന്തുമാല കുപ്പിവള, അവൾ വരുമ്പോൾ അണിയിക്കാൻ വാങ്ങി വച്ചു ഞാൻ. ചെനക്കത്തൂര് പൂരത്തിന് ചാന്തുമാല കുപ്പിവള, അവൾ വരുമ്പോൾ അണിയിക്കാൻ വാങ്ങി വച്ചു ഞാൻ. മീനവയിൽ നെയ്തു തന്ന തങ്ക കസവാട ചാർത്തി, നെന്മാറ വേല കാണാൻ കൊണ്ടുപോകും ഞാൻ അവളെ. നെന്മാറ വേല കാണാൻ കൊണ്ടുപോകും ഞാൻ. എന്റെ ജനലരികിൽ ഇന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു, അവളെൻ മനസ്സിൽ ചിരി തൂകും പോലെ. ണിപ്പൂവിരിയണ നാട്ടുപാത താണ്ടിയൊന്ന, നാളുവരാ നിമിഷമെണ്ണി കാത്തിരിപ്പൂ ഞാൻ. നാലുമണിപ്പൂവിരിയണ നാട്ടുപാത താണ്ടിയൊന്ന, നാളുവരാ നിമിഷമെണ്ണി കാത്തിരിപ്പൂ ഞാൻ. ഏതു നേരമാകിലുമാ സുന്ദരിക്ക് വന്നണയാൻ, കുഞ്ഞുമയിൽ പീലിവാതിൽ ചാരിയില്ല ഞാൻ കനവിൻ. കുഞ്ഞുമയിൽ പീലിവാതിൽ ചാരിയില്ല ഞാൻ. എന്റെ ജനലരികിൽ ഇന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു, അവളെൻ മനസ്സിൽ ചിരി തൂകും പോലെ. കഥ നീയും അറിഞ്ഞില്ലേ മുക്കുറ്റിപ്പൂവേ, മടിച്ചു നിൽക്കണതെന്താണ് ഇതുവഴിയേ വരുമിനിയൻ വേളിപ്പെണ്ണാട്. നാളെ ഡോക്ടർ എന്റെ എൻഗേജ്മെന്റ്. ആലോചിക്കുമ്പോ തന്നെ കൈകളി മറിക്കുക. എൻഗേജ്ഡ് എന്നാൽ എൻഗേജ്ഡ് ഇൻ പ്ലീസിംഗ് യുവർ ഫിയാൻസി എന്നാണ്. നിനക്കൊരു കുറവുണ്ട് എന്നവൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് പ്രത്യേകിച്ച്. എന്തെങ്കിലും നല്ല കാര്യം പറ ഡോക്ടർ, എൻ്റെ ഒരു സമാധാനത്തിനെങ്കിലും. ടെൻഷൻ ഉണ്ടോ? വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു കോംപ്രമൈസാണ്. എൻ്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. മൂന്ന് കെട്ടി മൂന്നും പെട്ടിയിലായി. ഒന്നുകിൽ ഊട്ടി അല്ലെങ്കിൽ പെട്ടി, അതുമല്ലെങ്കിൽ കയ്യിലൊരു കുട്ടി, അതാണ് കല്യാണം. ലോകത്തിൽ ഇന്ന് വരെ ഒരു മനഃശാസ്ത്രജ്ഞനും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രഹേളികയാണ് പെണ്ണിൻ്റെ മനസ്സ്. നാളത്തെ കാര്യമൊന്ന് പറയൂ ഡോക്ടർ, അതൊന്ന് നേരെ ചോ കഴിഞ്ഞാലല്ലോ, ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ.
അവിടെ വേണ്ട. അതെന്താ, ചന്ദ്രന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ? ഷിയാറ്റ്സു ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണിത്. ഇത് പ്രോപ്പറായി ചെയ്യാൻ അറിയാവുന്നവർ വളരെ കുറവാണ്. ജാപ്പനീസ് മെത്തേഡ് ആണ്, അതാണ് ഇത്രയും എക്സ്പെൻസ് വരുന്നത്. പൈസ ഒക്കെ ഞാൻ തരാം ഡോക്ടർ, നാളത്തെ കാര്യം ഒന്ന് പറയൂ. ഓക്കെ, നാളെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ, ഒരു കാരണവശാലും നീ അണ്ടർവെയർ ഇടാൻ മറക്കരുത്. ആ ഇതാണ്, എന്ത് പറഞ്ഞാലുമുള്ള നിന്റെ ഈ നെഗറ്റീവ് തിങ്കിങ് ആണ് നീ ആദ്യം മാറ്റേണ്ടത്. അണ്ടർവെയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബനിയനാണ്, അല്ലെങ്കിൽ വയർത്ത് നാറും. ഡോക്ടർ നാളെ ഉണ്ടാവില്ലേ? ഇല്ല, ബൈ പ്രിൻസിപ്പൽ കല്യാണ സംബന്ധമായ ചടങ്ങുകൾക്കൊന്നും ഞാൻ പോവാറില്ല. എന്താ? ദുരന്തങ്ങൾ എനിക്കിഷ്ടമല്ല. മാത്രമല്ല, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള കല്യാണങ്ങളെല്ലാം ഡൈവോഴ്സിലേക്ക് കലാശിച്ചിട്ടുള്ളൂ. എൻ്റെ മൂന്ന് കല്യാണവും ഞാൻ അറ്റൻഡ് ചെയ്തു, മൂന്നും ഡൈവോഴ്സായി. എന്നാ വേണ്ട ഡോക്ടർ? ഒറ്റപ്പാലം മംഗലത്ത് വീട്ടിൽ ബാലകൃഷ്ണന്റെയും പരേതയായ വിമലയുടെയും മകൾ ഷീലയും, ആലത്തൂർ വാത്മീകം വീട്ടിൽ ശങ്കരൻകുട്ടിയുടെയും ശാന്തകുമാരിയുടെയും മകൻ സുധീം തമ്മിലുള്ള വിവാഹം കൊല്ലവർഷം 1186 മിഥുനമാസം 30-ാം തീയതി 11:30 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്തിക്കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാ കുട്ടികളെ വിളിക്കൂ, മോതിരം മാറാം. എപ്പോഴും മിണ്ടമര്യാദക്ക് മോതിരം ഇടണം. ഇത് ഏത് വിരലിടണ്ടേ? ഇതാ മോതിരം വിരല്, എടുത്തേക്ക്. എന്റെ ഭഗവാനെ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാണ്, ജയൻ, ബിജു, മോഹൻ. ആ എനിക്കറിയാലോ. ചെലവെപ്പോഴാ? അതെ, ഫസ്റ്റ് നൈറ്റ് മുമ്പെങ്കിലും നടക്കൂ. ഇവരെപ്പോഴും ഇങ്ങനെയാണ്. മനസ്സിലായോ? ആ കുട്ടി സംസാരിക്കില്ല. ആ ഇത് ശ്രീധരൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് സ്കൂളിലാ ജോലി? തോളത്ത് കയറാ, അടുത്തോട്ട് നിന്ന് തോളത്ത് കയറ. കുറച്ച് കയറി നിന്നോ, എന്നിട്ട് അടുത്ത് കയറി. ഞങ്ങൾ ഇതിന്റെ ഒരു പ്രൊമോ ഉണ്ടാക്കി നെറ്റിലിടാൻ പോവാ. രണ്ടു വാക്ക് ഷീലയെ കുറിച്ച് ഒന്ന് പറയാവോ സുധിയേട്ടാ? അതൊന്നും വേണ്ട പ്ലീസ്. ഇതൊക്കെയല്ലേ ഈ ദിവസത്തിന്റെ ഒരു മെമ്മറി? ഒരു രണ്ട് വാക്ക്. ബി സ്പോർട്സ് സുധിയേട്ടാ. അതൊക്കെ ബോറാവും. ചേച്ചിയുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു ക്വാളിറ്റി പറയാമോ? ഞങ്ങളത് എഡിറ്റ് ചെയ്തിട്ടോളാം. ക്വാളിറ്റി? ക്വാളിറ്റി ഒന്നും ഇല്ലേ. ഞാൻ പറഞ്ഞാ മതിയോ? ഏയ് പറ്റില്ല പറ്റില്ല, ഫസ്റ്റ് ടേൺ ചേട്ടന്റെ. ഫസ്റ്റ് ക്വാളിറ്റി തിരിച്ചേ. Thank you.
പിന്നെ ടൗണ്ട് വർത്താണ് പോരെ. നിങ്ങൾ റെഗുലറായി വീഡിയോ ചാറ്റ് ചെയ്യാറുണ്ടെന്നല്ലേ പറഞ്ഞത്? അന്നൊന്നും ഇത് തോന്നിയില്ല. അറിയായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ശരിക്കും ഇന്നാ മനസ്സിലായേ. ചിലപ്പോൾ സ്റ്റേജ് ഫ്രൈറ്റിൻ്റെ ആയിരിക്കും. ഞങ്ങളെയൊക്കെ ആദ്യമായിട്ടല്ലേ കാണണേ. ആൾക്കാരെ കാണാതെ പിന്നെ ലൈഫ് ലോങ് എന്നോട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു പഴയ നെയ്ബർ ഇപ്പം ഇവിടെയുണ്ട്, ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് അകക്ഷി. പുള്ളിക്കാരിയെ ഒന്ന് കണ്ട് സംസാരിക്കണോ? ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അറിയാമല്ലോ. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എന്താ ഇവിടെ ഒരു രഹസ്യ ചർച്ച? അതൊക്കെ ഉണ്ട്, ബാലമാമ വഴി അറിഞ്ഞോളൂ. എന്താ വെച്ചാ പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലേ. നീ എന്താടാ ഇവിടെ നിക്കണേ? എന്താ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ. എന്താടീ അമ്മയെ ഓർമ്മ വന്നോ? നീ ഹാപ്പി അല്ലേ? നോക്കി ശീല നന്നായിട്ടില്ലേ? ഇവിടെ സ്കൂളിലെ ജോലി ഒരുവിധം പറഞ്ഞാൽ ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് ക്യാപിറ്റേഷൻ കൊടുക്കേണ്ടി വരും, എന്നാലും ലാഭാ. അങ്ങനെ ഒരു ജോലി എനിക്ക് വേണ്ട സുധി. ഈ പ്രിൻസിപ്പൽസ് പറഞ്ഞുകൊണ്ടിരുന്ന വെറുതെ വീട്ടിലിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ ഒരു പേടിയൊന്നും സുധിക്ക് വേണ്ട. ഐ ക്യാൻ ഫൈൻഡ് എ ജോബ് ഫോർ മൈസെൽഫ്. ഇവിടുത്തെ കൊള്ളാവുന്ന ഒരു സ്കൂള് ഇത് മാത്രമേ ഉള്ളൂ. അതാ മുംബൈയിൽ ട്രൈ ചെയ്യാം, അവിടെ കുറെ കൂടെ ബെറ്റർ പാക്കേജും ഉണ്ടാവുമല്ലോ. പോകുമ്പോ അത് വേണ്ട, അധികം സമയമില്ലേ. വൈ ഷീല പറഞ്ഞത് ഇവിടെ ഇഷ്ടമാണെന്നല്ലേ? നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ കരിയർ, അതും ഞാൻ പറഞ്ഞിരുന്നു. ഷീല പറഞ്ഞോളൂ. സുധി പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. മോളൊന്ന് പറ ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കടയടക്കും. ഞാൻ എന്റെ ഡ്യൂട്ടിയാ ചെയ്യണേ സാറേ, നിങ്ങൾ ആലോചിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഈ വിക്കൻ്റെ പിന്നെ പെണ്ണ് എന്താ ഭ്രാന്തട്ട. ഓരോരുത്തരന്മാരുടെ വെയിറ്റേ. ഹേ ചേട്ടാ. സാർ ഒരു മിനിറ്റ്. സുധി നമുക്ക് പോവാം. അയാളെ കണ്ടിട്ടൊരു മനുഷ്യപ്പെട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ വേണ്ടത് സാർ? വേറെ എന്തെങ്കിലും? സന്തോഷമായിട്ടിരിക്കേണ്ട സമയമല്ലേ ഇത്? ഏ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് വിഷമം? ഒന്നുമില്ല. കല്യാണത്തിൻ്റെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട.
അതൊക്കെ നോക്കാൻ ഞങ്ങളില്ല ഇവിടെ. കല്യാണി വരൂ കേട്ടോ, വരൂ. ഞാൻ പറമ്പിലായിരുന്നേ. ഇരിക്കോ ഇരിക്കോ, അവളിപ്പോ വരൂ കേട്ടോ. മോളെ കല്യാണി കൂടെ പഠിച്ചാണോ? അല്ല, ഇവിടെ ഇത്ര വലിയ ക്ലോസ് ഫ്രണ്ട്, നമ്മൾ ഒരുമിച്ച് വന്ന് ക്ഷണിക്കാം. ഹായ്, വരൂ അങ്ങോട്ട് ഇരിക്കാം. റിയ ഫസ്റ്റ് കസിൻ ആണോ? അച്ഛൻ്റെ ചേച്ചിയുടെ മോളാ. ആഹാ, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഇരിക്കൂ. റിയാണ് സുധയുടെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞത്. എന്ത് ഇഷ്യൂ? നിങ്ങളെന്താ ചെയ്യുന്നത്? ഷീസ് എ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ട്വൻ്റി ഫസ്റ്റിനല്ലേ കല്യാണം, എനിക്കൊന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും, അല്ലെ ഞാൻ ഡെഫിനറ്റ്ലി വന്നേനെ. താങ്ക് യു. അമ്മമ്മ എന്തായാലും വരൂ കേട്ടോ, പായസത്തിൻ്റെ ആളാ. നിങ്ങൾ രണ്ടുപേരും കൂടി വരാൻ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ദി ഫസ്റ്റ് തിങ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് സുധയുടെ ഈ സ്റ്റാമറിംഗ് ഇഷ്യൂവിന് അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല എന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് സുധി ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആലോചിക്കാം. ആ ആക്സെപ്റ്റൻസ് അതാണ് പലർക്കും ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ ലൈഫ് ലോങ് ഇത് ഇങ്ങനെയായിരിക്കും എന്നാണോ? ഇത് ഓവർകം ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. മെഡിക്കലി സ്റ്റാമറിംഗ് ജന്മനായുള്ള ഒരു ന്യൂറൽ ഡിസോർഡറാണ് ഇൻ മോസ്റ്റ് കേസസ്. സോ ഇറ്റ്സ് എ റിയാലിറ്റി. അതാണ് ഭൂരിഭാഗം പേര് മനസ്സിലാക്കാത്തത്. അതിനായി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് സമയവും പൈസയൊക്കെ ചിലവാക്കും. അതല്ല വേണ്ടത്. ഞാൻ പറഞ്ഞേക്ക്, കല്യാണ തലേന്ന് നമുക്ക് ബാച്ചലർ സെറ്റപ്പ് എന്റെ വീട്ടിൽ ചെയ്താലോ? നിന്റെ വീട്ടിലാണെങ്കിലേ നിന്റെ അച്ഛൻ ആകെ കശവിശ ഉണ്ടാക്കുന്ന ആ പരിപാടി ഈ ഗ്രേഗൻ ദാസ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. അതന്നെ. എന്താടാ വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നീ മാറ. അതിനെന്തിനാ നീ ചൂടാവുന്നേ? ആര് ചൂടായി? ഇതാ അവന്റെ കുഴപ്പം. ഇവൻ പിടിച്ച മുയിൽ 10 ചെവി, ബാക്കിയുള്ളവർ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യണം? മോഹൻ എന്താ അതിന് നീ ഇതിനെ തള്ളുന്നേ? നിന്റെ എല്ലാ കുഴപ്പങ്ങളും സഹിച്ച് ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ടുവരുന്ന ഞങ്ങളാ. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് ഞങ്ങളെ കണ്ടല്ലടാ. എന്ത് കുഴപ്പമായിരിക്കില്ല, രാവും പകലും ഇവനെ കൂടെ കൊണ്ടുവരുന്ന എനിക്ക് ഇത് തന്നെ വേണം. അത്ര കഷ്ടപ്പെട്ട് നിങ്ങളെ ഫ്രണ്ടാക്കണ്ടാ, എന്റെ കൂടെ തളക്കണ്ടി നിക്കടാ. എന്താടാ, ഞാനും വരാം വീട്ടിലേക്ക്. വേണ്ട, എന്നിട്ട് നിനക്ക് നാളെ കണക്ക് പറയാനല്ലേ? എടാ എന്നോ ഒരാളും മനസ്സിലാക്കരുത്. സീരിയസ് മിസ് മാച്ച്. അടുത്ത ഓഡിറ്റിംഗ് ഇത് വലിയൊരു ഹെഡ് ഏക്ക് ആവും. അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല.
സുധി, എനിക്ക് ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി എത്രയും പെട്ടെന്ന് എടുത്തു തരണം. സംതിങ് ഈസ് സംവെയർ റോങ്. ഞാൻ നോക്കാം. ഫോറിൻ ഫണ്ട്സിന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്. ഇതൊന്നും നേരെ ചൊവ്വ നടത്താൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ജോലിക്കെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നള്ളത്? സുധി എന്നാ പോയിക്കോ, വെറുതെ ശീലയെ നിർത്തി ബോറടിപ്പിക്കണ്ട. കുറുപ്പ് സാറോട് ഞാൻ പറഞ്ഞോളാം. എന്തെങ്കിലും ശീലയുടെ കല്യാണ സാരി ഫിക്സ് ചെയ്യണേ. മൂന്നാല് ദിവസമായി സാരി എന്ന് പറഞ്ഞാൽ നടപ്പ് തുടങ്ങിട്ട്. പോവാം, എല്ലാവരും വെയിറ്റ് ചെയ്യല്ലേ. സുധി ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നാലോ. എന്താ പറ്റിയ, തലയിട്ടില്ലല്ലോ. ഉണ്ടോ, അങ്ങോട്ടിരിക്കാം. കുറെ നേരം നിന്നിട്ടാവുള്ളൂ, കുടിക്കാൻ വെള്ളം. ഇത് വിശ്വാസമുള്ള അല്ല. ഷീലയ്ക്ക് ഒരു തലകറക്കം പോലെ. കല്യാണത്തിന് മുമ്പേ തലകറക്കോ? കുടിച്ചോളൂ. ഞാൻ ഒരുപാട് ആലോചിച്ചു സുധി, ചിലപ്പോ എന്റെ കുഴപ്പം തന്നെയാവും. ഈ ബന്ധം വർക്കൗട്ട് ആവില്ല സുധി. എന്താ ശീല പറഞ്ഞ, എനിക്ക് മനസ്സിലായില്ലേ. ഇതിപ്പോ അടുത്താഴ്ച കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു ഡിവോഴ്സിനെ പറ്റി ആലോചിക്കുന്നതിനേക്ക നല്ലതല്ലേ ഇപ്പോ ഒരു തീരുമാനത്തിലെത്തുന്നത്? അതിനു മാത്രം എനിക്ക് കുഴപ്പമൊന്നുമില്ല ശീല. ഷീലയ്ക്ക് വെറുതെ തോന്നണാവും, കല്യാണം കഴിയുമ്പോ ഒക്കെ ഭേദാവും. വേണച്ചാ പോകുമ്പോക്ക് പോവാം, ഞാൻ ജോലി റിസൈൻ ചെയ്യാം. ആസ്മയൊന്നും ഇപ്പോൾ വലിയ ശല്യമല്ല. സുധി എനിക്ക് നല്ല പ്രയാസമുണ്ട്, പക്ഷെ ഇതാവും നല്ലത്. പ്ലീസ് ഷീല, നമുക്കിതെങ്ങനെയെങ്കിലും ശരിയാക്കാം. ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ നാളെ തന്നെ ബോംബെക്ക് തിരിച്ചു പോവാ സുധി. അച്ഛനിപ്പോ സുധിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടായി. ഞാനിത് സുധിയോട് നേരിട്ട് പറയാനാ വന്നത്. സുധിക്ക് എന്നേക്കാ നല്ലൊരു കുട്ടിയെ കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. സോറി സുധി. സുധി വേണമെങ്കിൽ കുറച്ച് ഉറങ്ങിക്കൊള്ളു, പകുതി ദൂരെ ആയുള്ളൂ. കൂർക്കമ്മലി നന്നായിട്ട് എനിക്കുണ്ടേ. സാറിനൊരു ഡിസ്റ്റർബൻസ് ആവും, അതാ ഞാൻ കയറിയപ്പോൾ തന്നെ പറഞ്ഞത് ഉറങ്ങുന്നില്ല എന്ന്. സാർ ഉറങ്ങിക്കോളൂ. യെസ്, നൗ യു റിലാക്സ്. ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ. മാഷെ, കുറുപ്പ് സാർ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞു, ഒന്ന് വരണം സാർ. ഇപ്പം സൗകര്യപ്പെടില്ല, ഈ ക്ലാസ് കഴിഞ്ഞ് വരാമെന്ന് പറയാം. എങ്ങനോട്? സുധിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സാർ. മാഷേ, ശ്വാസം വിട്ടോട്ടെ. ആ ഇതുവരെ വിട്ടില്ലേ, നിങ്ങൾ പോയി ബാസ്കറ്റ്ബോൾ കളിച്ചു. ഫയലും കമ്പ്യൂട്ടറും തൻ്റെ മേഡത്തിന് ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. കോൺഫറൻസ് എന്ന് പറഞ്ഞ് തേരെ പറ നടന്നാ മതിയല്ലോ. ശ്രീദേവി മാഡം ഉച്ചയ്ക്ക് മുമ്പ് എത്തുമെന്ന് പറഞ്ഞത്. ഓ മാഡം, സാർ എന്ന് അന്വേഷിച്ചത്? എവിടെയാണോ തന്റെ ഫ്രണ്ട്? ഒരു കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞ് തോന്നിയ പോലെ ലീവ് എടുക്കാൻ ഇത് അവന്റെ അച്ഛന്റെ സ്ഥാപനമാണോ? ഇത് നമ്മുടെ ആരുടെ അപ്പന്റെ സ്ഥാപനം അല്ലല്ലോ സാറേ. വിജയബാബു സാർ അടുത്ത ആഴ്ച കണ്ട് വരാൻ പോകുന്നു. സർട്ടിഫിക്കേഷൻ പ്രോസസ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. ഏത് വിജയബാബു? ഓ എടോ തന്നെയൊക്കെ, ഈ സ്കൂളിന്റെ ഓണർ. സാർ വന്നോട്ടെ, ഞങ്ങൾ ആരും സാറിനെ കണ്ടിട്ട് പോലും ഇല്ല, ഒന്ന് പരിചയപ്പെടുകാവല്ലോ. അതിനെന്തിനാ സാറ് കിടന്ന് വെപ്രാളപ്പെടുന്നേ? അക്കൗണ്ടിൽ 100 മിസ്മാച്ച് ഉണ്ട്, സാറ് വരുന്നതിന് മുമ്പ് വെരിഫൈ ചെയ്യണ്ടേ? നീ അവനെ വിളിക്കേ, നാളെ ജോലിക്ക് വന്നില്ലെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് വരേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറ. സാറേ, സുധി പാവ, സാറിനെ പേടിയാ. സാറ് പറയുന്നൊക്കെ അവൻ ചെയ്യും, ചെയ്യാൻ അവൻ അറിയുകയും ചെയ്യാം. അതിന് എന്ന് കരുതി വീട്ടിലെ ജോലിക്കാരോട് പെരുമാറുന്ന പോലെ എന്നോട് സംസാരിക്കരുത്. അക്കൗണ്ട് മിസ്മാച്ച് ആവുന്നത് എങ്ങനെയാണെന്ന് കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാം സാറേ.
കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് രാവും പകലും ഇല്ലാതെ സാറിന് വേണ്ടി ഒരു പട്ടിയെപ്പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കാവൻ. ഇപ്പം അവൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്നപ്പം അതിൻ്റെ ഒരു നന്ദി വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു ഓർമ്മയെങ്കിലും വേണം സാറേ, എന്നാലേ നമ്മളൊക്കെ മനുഷ്യന്മാരാവും. ഗ്രേഗൻ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു, ഇനിയും സ്കൂളിലെ ലീവ് നീട്ടിയ പ്രശ്നമാവുന്ന പറഞ്ഞേ. പ്രശ്നമാവട്ടെ, എനിക്ക് വയ്യച്ച. മോനെ, ഇത്തരം അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മളെപ്പോഴുള്ളവർക്ക് ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ ഒരവകാശമില്ല. അതൊക്കെ പറ്റും, ഒരുപാട് പണവും ബിസിനസ്സും സൗകര്യമൊക്കെ ഉള്ള വലിയ വലിയ ആൾക്കാർക്ക്. അച്ഛന് അങ്ങനെ വലിയൊരാളാവാൻ പറ്റില്ല, അതിൽ എനിക്കൊരു സങ്കടമില്ലേനും. പക്ഷേ നിൻ്റെ അച്ഛൻ തെറ്റായിട്ട് ഒരു കാര്യം ഇന്ന് വരെ ചെയ്തിട്ടില്ല, അതിൻ്റെ നന്മ എൻ്റെ കുട്ടിക്കുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അച്ഛനത് തീർച്ചയാണ്. പുറത്തിറങ്ങിയെന്ന് ദൂർ ചോദ്യങ്ങളെല്ലാവരും പുറത്തിറങ്ങണം. ചോദിക്കുന്നവരോട് അറിയാവുന്ന മറുപടി പറയണം, അതാ വേണ്ടേ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ ഒരു ചങ്കൂറ്റേ, അവള് പറ്റിച്ചിട്ട് ബോംബെക്ക് തിരിച്ചു പോയാ സുധിയെ. ബോംബെയിൽ മുഴുവൻ റെഡ് സ്ട്രീറ്റ് അല്ലേ, വേറെതല്ല. നീ ഇങ്ങ് വന്നേ സുധിയെ, ഒരു കാര്യം ചോദിക്കട്ടെ. ആ വാടാ, ഞങ്ങളൊന്നും അന്യന്മാരല്ലല്ലോ. കുറിച്ചു വെച്ചോട്ടെ. കൊറേ നാളെ കുറിച്ചു വെച്ചു തുടങ്ങിയിട്ട് കേട്ടോ ഡോക്ടറെ. ഓ അതെ, ഞാൻ തന്നെ മരുന്നൊക്കെ താൻ റെഗുലറായിട്ട് കഴിക്കുന്നില്ലേ. ഓ പിന്നെ, എന്നിട്ട് വേണം എന്റെ ഉള്ള കൂടി പോവാൻ. താങ്ക് യു. ആ താൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ കുറച്ച് ബീഫ് കൊണ്ടൊന്ന് വിൽക്കാൻ വെക്കണം, എന്നാലേ അവനൊക്കെ നേരെയാവുള്ളൂ. എന്നെ സ്കൂൾ വരെ ഒന്ന് വിടാമോ? ഞാൻ പല്ലും കൂടി തേച്ചിട്ടില്ല. ശരി, വാ വാ. കോൺസെൻട്രേഷൻ. ഒരുപാട് നാളായിട്ടാണ് താൻ ഇവിടെ വരുന്നത്. പലരും പലതും പറയും, അതൊന്നും ശ്രദ്ധിക്കാതെ താൻ തൻ്റെ ജോലിയിൽ മുഴുകുക. ഒരു ഡീപ് ബ്രീത്ത് എടുത്ത്. ഏയ്, ഇതിന് ഫീസൊന്നും വേണ്ട, ഇതൊരു കൗൺസിലിംഗ് ആയി കണക്കാക്കുകയും വേണ്ട, ഒരു ഫ്രണ്ട്ലി ടോക്ക്. ഇന്ന് ഡോക്ടറെ കൊണ്ട് എനിക്ക് ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായത്. നമസ്കാരം. നിന്നെ കണ്ടില്ല, ഒന്ന് പോർത്ത്. എന്തേ ഉടക്കണോ? ഉടക്കോ? നിന്റെ അടുത്ത് എന്തുടക്കാനാ? എങ്ങനെങ്കിലും ഈ ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചെടുക്കണം, പിന്നെ ഒരാളെ ആശ്രയിക്കണ്ടല്ലോ. ഈ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് വണ്ടി ഓടിച്ച് നീ ഇവിടെ വരും. ഇപ്പോഴൊന്ന് സമാധാനമായത്. എങ്ങനെ പോകണം നിൻ്റെ സീരിയൽ ഷൂട്ടൊക്കെ? ഇന്നലെ ഒരു റേപ്പ് സീനിൽ അഭിനയിക്കേണ്ടി വന്നു, ഇനി അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോണേ. ഏയ് കുഴപ്പമില്ല, ടിവിയിലെ റേപ്പല്ലേ, ഒന്നും ഉണ്ടാവില്ല. പറയാൻ പറ്റില്ല. മമ്മൂക്കയുടെ ഒരു പുതിയ പടത്തിൽ നിന്നൊരു ചെറിയ റോള് റെഡി ആയിട്ടുണ്ട്. ശരിക്കും? ആരോടെങ്കിലും പറഞ്ഞ കൊല്ലി ഞാൻ. സിനിമയുടെ കാര്യം നടന്നു നടന്നു അത്ര. അതൊക്കെ നടക്കും. ഓഹോ, ഇവിടെ സൊറ പറഞ്ഞിരിക്കല്ലേ, മേഡം അത്രയും നേരം അവിടെ അന്വേഷിക്കുന്നു. ഈ ചായ മുഴുവൻ കുടിച്ചതിൻ്റെ അത്യാവശ്യമുള്ളൂ, അവിടെ കുടി. എന്റെ സുധി, ജപ്പാനിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും ജാപ്പനീസിലാ സംസാരിക്കുന്നത്, പക്ഷെ ഈ പറയുന്ന അമേരിക്കക്കാരും യൂറോപ്യൻസും ഒക്കെ എന്നിട്ടും അവരന്വേഷിച്ച് വരുന്നു. വൈ? ബിക്കോസ് ദേ ഹാവ് ദ നോളജ്. നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആവാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി. ഹായ്. കേറി വാടോ, ഒരു സ്ഥലത്തും കൃത്യസമയത്ത് എത്തരുത്. ഓക്കെ, ഞാനിപ്പോ ബോർഡിലൊരു സെന്റൻസ് എഴുതാം. ജെസ്സി, എന്താ സംഭവം? എന്തോ, കുട്ടികളുടെ കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും ആത്മവിശ്വാസവും ഒക്കെ നന്നാക്കാനുള്ള പരിപാടിയാ. പുതിയ പാർട്ട് ടൈം അപ്പോയിന്റ്മെന്റ് ആയി കല്യാണി. മാനേജ്മെന്റിന്റെ കണ്ണി പൊടിയിടാനുള്ള കുറിപ്പിന്റെ പുതിയ നമ്പർ ആയിരിക്കും. പിശാച്. ഇവിടെ നിനക്ക് പരിചയമുണ്ടോ?
ഇവിടെ കണ്ടല്ലോ, ചവിട്ട് കൊടുക്കണ്ട. എനിക്കെന്നാ അവരെ കണ്ടപ്പോഴേ തോന്നിയായിരുന്നു ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഓ പിന്നെ സിക്സ് സെൻസ് അല്ലേ അമ്മൂമ്മയ്ക്ക്. കഷ്ടായി. എന്താ അയാളുടെ പേര്? സൂസു സുധി. നീ അധികം കളിയാക്കല്ലേ, എന്നിട്ട് അയാൾ വേറെ കല്യാണം കഴിച്ചോ? ഏയ്, പുള്ളിക്കാരന് ഇപ്പൊ പെൺവർഗത്തിനോട് തന്നെ കംപ്ലീറ്റ് ശത്രുതയില്ല. മെയിൻ വെല്ലത്തി ഞാനും. സ്കൂൾ കഴിഞ്ഞൊരു ഹലോ പറഞ്ഞപ്പോ മിണ്ടാതൊരു പോക്ക്. നീ അന്ന് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. ദേ വെറുതെ എന്റെ കുറ്റബോധം വളർത്തല്ലേ അമ്മൂമ്മേ. അയാളായ അയാളുടെ പാടായി. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെട്ടു. 3 മാസേനേ ഉണ്ടാവുള്ളൂ എന്ന് സ്കൂളുകാരോട് പറഞ്ഞില്ലേ? ഓ അതന്നെ അവർക്ക് കൂടുതലാ. സ്കൂൾ ഏതോ സർട്ടിഫിക്കേഷന് പോകുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ട അത്ര തന്നെ. പക്ഷെ സ്റ്റുഡൻസിന് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടീച്ചേഴ്സും. ഓ ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കന്നെ. വാ തുറന്ന നിർത്തില്ല, ഇത്തിരി വെള്ളം കുടിക്കുക. ഏതായാലും 3 മാസത്തെ ഈ തൊഴിലില്ലായ്മ ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാ. പരമാവധി ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവാൻ പോവാ. അമ്മോ നോക്കിക്കോ. ബഷീർക്കൊക്കെ ഡയബറ്റീസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അതുണ്ടെന്നറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ അതനുസരിച്ചിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യും അല്ലേ? ഇതും അത്രയേ ഉള്ളൂ. ആദ്യം ഈ കുറവുണ്ടെന്ന് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുക. സിമ്പിൾ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്നൊരു നാണക്കേടില്ലേ, അതിനാ ചികിത്സ വേണ്ട, അല്ലാതെ വിക്കനല്ല. മറ്റുള്ളവരുടെ കല്യാണം മുടക്കലല്ലേ ഇയാളുടെ പ്രധാന പണി. വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ ഇന്നലെ ഷീലയ്ക്ക് ഒരു മെയിൽ അയച്ചിരുന്നു. ആ പേര് ഇനി ഒരിക്കലും മിണ്ടി പോരുത്. എനിക്ക് അവളെ ഇതുവരെ മറക്കാൻ പോലും പറ്റിയിട്ടില്ല. I'm not sorry for what I did. അന്ന് ഞാൻ പറഞ്ഞ തന്നെയാ ശരി. ഇയാളാരാ? ദൈവോ, ശരിയും തെറ്റൊക്കെ വിധിക്കേ. ഇനി കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ ഞാനില്ല. ഏ ഒരു കാര്യം കൂടി. എന്താ? സ്റ്റോപ്പ് ഫോളോയിങ് മീ. എന്താ ഇതിലുള്ള ഇത്ര തമാശ? ചിരിക്കാൻ. വിജയ് ബാബു സാറിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നാട്ടിലും വിദേശത്തുമായി പല വിഖ്യാത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ അനുഭവ സമ്പത്തുമായിട്ടാണ് വിജയ് ബാബു സാർ ഇനി നമ്മോടൊപ്പം ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ആ അറിവും കേട്ടില്ലേ, ബാക്കി കാര്യങ്ങളെല്ലാം വിജയ് ബാബു സാർ തന്നെ നിങ്ങളോട് പറയും. സാർ സത്യത്തിൽ വല്ലാത്തൊരു എംബാരസിങ് മൊമെൻ്റാണിത്. ഒരുപാട് കാലം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കെന്താ തോന്നുക? അതാണ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ. ഷു, ഇങ്ങേർക്ക് ഈസി ആയിട്ട് സിനിമയിൽ അഭിനയിക്കാന്നേ ഉള്ളൂ. എൻ്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങിയ സ്കൂളാണിത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇത് 4-5 ക്ലാസ് മുറികളുള്ള ചെറിയൊരു സ്ഥാപനമായിരുന്നു. അച്ഛനും അപ്പൂപ്പനായിട്ടുണ്ടാക്കിയ സൽപ്പേര് ഞാനായിട്ട് ഇല്ലാതാക്കുമോ എന്നുള്ള പേടിയായിരുന്നു. സത്യത്തിൽ വേറെ ജോലി നോക്കാനും സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇത്ര നാൾ ഏറ്റെടുക്കാതിരിക്കാനും എന്നെ പ്രേരിപ്പിച്ചിരുന്നത്. എനിവേ, ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് കഴിയുന്നതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നെ നിങ്ങൾക്കൊരു സുഹൃത്തായിട്ട് കാണും, അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നൊരു കൊളീഗായിട്ട് കാണും. സോ താങ്ക് യു, ലെറ്റ്സ് ഡു ദിസ് ടുഗെദർ. എന്തല്ല ശബ്ദം, എന്താ പ്രഭ? ഏത് പ്രഭ? ആ ഗാംഭീര്യം പകുതി ചാടയാടാ. എനിക്ക് കുടുംബമായിട്ട് കാശുള്ളവരെ 10 പൈസയുടെ വിലയില്ല. ഇപ്പൊ അംബാനിയുടെ മോൻ, എനിക്ക് അവനെ വിലയില്ല. പക്ഷെ ഷാറുഖ് ഖാൻ അവൻ കൊള്ളാം. പറഞ്ഞു വരുമ്പം നമ്മളെ പ്രായമുള്ളൂ, പക്ഷേ അദ്ദേഹം എവിടെ നമ്മളെവിടെ. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മ അറിഞ്ഞിട്ട പേരാ വിജയ് ബാബു. വിജയിക്കാൻ വേണ്ടി
മാത്രം ജനിച്ച ബാബു. ഏത് സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത്? സിക്സ്ത്തിലാ. ഈ പെണ്ണ് കൊള്ളാട്ടോ, കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്. വെറുതെ ഡയലോഗടി മാത്രമേ ഉള്ളൂ. നീ മുട്ട കണ്ടിട്ടില്ലേ, അതിനകത്തുള്ള കൊഴിക്കുഞ്ഞില്ലേ, അതാണ് ഈ സാധനം. നീ മൈൻഡ് ചെയ്യണ്ട. സുധി, ഞാൻ ഇവിടെ സ്കൂളിൽ നിന്ന് കൊണ്ടാവാൻ വന്നതാ. മരുമോൾ പോരൊക്കെ മാറിയോ ബഷീർക്ക? അതാരസം വേനുണ്ടാവില്ല എന്ന് ഫോൺ വന്നപ്പം സൂറ തന്നെയാ ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഈ കുട്ടിയോട് അതിന് നന്ദി പറയായിരുന്നു ഞാൻ. നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കുറച്ചു ദിവസം കഴിയുമ്പോൾ റിലാപ്സ് വരും, അപ്പോഴും എനർജി ഉണ്ടാവണം. അത്രേ ഉള്ളൂ. ഈ വിക്ക് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും മാറാൻ പോണില്ലേ. വെരി ഗുഡ്. ഇതന്നെയാ സുധിയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത്. ഈ ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാമറിന് നമുക്ക് ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും. ഡയലോഗ് അല്ല, ഐ കൻ പ്രൂവ് ഇറ്റ്. പക്ഷെ സുധി കോപ്പറേറ്റ് ചെയ്യണം. കോപ്പറേറ്റ് ചെയ്താ ഐ കൻ ഷോ യു ദ ഡിഫറൻസ്. ബെറ്റ് ഉണ്ടോ? ആഹാ, ബെറ്റ്. ആ ദേഹത്തോട്ടുള്ള ബെറ്റൊന്നും വേണ്ട. ഇതാണ് ടെക്സ്റ്റ്. ഇതെന്താ, ഹിന്ദിയോ? ആ, പരിചയമില്ലാത്ത ലാംഗ്വേജ് ആകുമ്പോൾ ഇൻഹിബിഷൻ കുറയും. ഞാൻ ഒന്ന് വായിക്കാം. ആനി വാലി പീഡിയ മഹാത്മാഗാന്ധി കെ ബാരേ മേ ക്യാ കഹേംഗെ. ഇത് ഞാൻ സ്കൂളില് ഇമ്പോസിഷൻ എഴുതിയിട്ടുള്ളതാ. ഇതെനിക്ക് ജന്മത്ത് വായിക്കാൻ പറ്റില്ല. സുധി ട്രൈ ചെയ്യണം, ബെറ്റർ ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കു എന്റെ സുധി. ആനവാലോ പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ പറ്റു പറ്റല്ലോ, സമ്മതിച്ചില്ലേ. ശരി, നമുക്ക് ഇനി സെയിം സെന്റൻസിൽ ബൗൺസിങ് അപ്ലൈ ചെയ്യാം. എനിക്ക് ബൗളിംഗ് അറിയില്ല. ബൗളിംഗ് അല്ല, ബൗൺസിങ്. അതായത് ഈ സെന്റൻസിലെ എല്ലാ വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ഞാൻ കാണിച്ചു തരാം. ആ ആ ആനെ, വാ വാ വാലി, പി പി പീഡിയ, ലൈക്ക് ദാറ്റ്. ഓക്കെ, നൗ ഇറ്റ്സ് യുവർ ടേൺ. ആ ആ ആനെ, വാ വാ വാലി, പി പി പീഡിയ, ക ക ഗാന്ധി, ബ പ ബാരെ, ക ക ക്യാ, ക ക കഹേംഗെ. ഇപ്പൊ തിരിഞ്ഞ് എക്സലന്റ്. വിക്കില്ലാതെ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന സാധനമാണ് ഈ വിക്ക്. ഇപ്പൊ മനസ്സിലായോ? ബെറ്റ് ജയിച്ചേന്റെ എനിക്കുള്ള ചെലവെപ്പഴാ? ഈ പെണ്ണൊരുമ്പെട്ടാൾന്ന് പറഞ്ഞ ഇതാണ്. എന്റെ വീട്ടിലുണ്ട് രണ്ടെണ്ണം. ഡേ, ആദ്യം ഈ കഥയൊന്ന് കഴിയട്ടെ കേട്ടോ, എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഫോട്ടോ ഞങ്ങൾ ഒന്ന് എടുത്തോട്ടെ, മാറിയെന്നേ. ഒന്ന് ചിരിച്ചോണേ, ഒന്നും എടുത്തോട്ടെ. ഇതാ ഞാൻ സിനിമയിലെ വിളിക്കാത്ത ശല്യാന്നേ. താങ്ക്സ്. ഓ മിസ്റ്റർ മുകേഷ്, സ്വല്പം കൂടി സെലക്റ്റീവ് ആവണം കേട്ടോ. ഓ ശരി. സിനിമ കാണുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ആ ഫ്ലോ അങ്ങ് പോയി. എന്നിട്ട് ഇവിടെ പഠിക്കുന്ന ചില പിള്ളേരുടെ വീട്ടിൽ ഹോം തിയേറ്റർ വരുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ സ്കൂളിൽ വെച്ചൊരു ഫിലിം ഷോ വേണോ? മാത്രമല്ല, പല പേരൻസും ഇതെപ്പോഴും ഇതൊന്നും വരില്ല. ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോ താരി ജമീൻ പർ ഒക്കെ കുട്ടികൾ ഒന്നിച്ചിരുന്ന് കാണേണ്ട സിനിമയല്ലേ? ഏഴുമണിയായിട്ട് എല്ലാരും ശുഷ്കാന്തി ഉണ്ടല്ലേ. ഒരു മുതലാളി വന്നതിന്റെ വ്യത്യാസം അത്. ഇതെന്ത് ലിസ്റ്റ്? അത് കല്യാണി ഇപ്പൊ എങ്ങനെയാ പോകുന്നേ? ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല. അയ്യോ അത് വേണ്ട. സുധി, ഓ സുധി, പോണ വഴിക്ക് കല്യാണി വീട്ടിലേക്ക് ആക്കിക്കോ, സമയം ഇത്ര ആയില്ലേ. അയ്യോ വേണ്ട മാം, ഞാൻ പൊക്കോളാം. മാത്രല്ല എന്റെ വണ്ടിയില്ല. ഓ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് ഓടിച്ചിട്ട്. വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്, നീ കുട്ടിയെ വിട്ടിട്ട് പോയാ മതി. Thank you.
കുട്ടികൾക്ക് സ്കൂളിൽ കാണിക്കാൻ പറ്റിയ ബെസ്റ്റ് സിനിമ. ആരെ സമയം പറയും? എന്താ? ഒന്നുമില്ല, സാർവജ്ഞാനകോശമല്ലേ. എന്താ കുഴപ്പം? കുട്ടികൾക്ക് വേണ്ടത് എന്താ? എന്താ ചിത്രത്തിലുള്ള? ഇറ്റ്സ് എ ഫിലിം ഫോർ പാരൻസ്. കുട്ടികൾ അഭിനയിക്കുന്ന സിനിമയല്ല, കുട്ടികളിരുന്ന് എൻജോയ് ചെയ്യുന്നതാണ് കുട്ടികളുടെ സിനിമ. ഞാനങ്ങനെ ആലോചിച്ചിരുന്നില്ല. എങ്ങനെ ആലോചിക്കാനാ? ആ മുട്ടയിൽ നിന്ന് പുറത്തു വന്നല്ലേ ഇതൊക്കെ കാണാൻ പറ്റും. എന്ത്? നത്തിങ്. എനിക്ക് കുറേ പേരുണ്ടല്ലോ. മുട്ട, സർവവിജ്ഞാനകോശം, കല്യാണം മുടക്കി. ശരി, ശരിക്കും ടീച്ചറെ പേരെന്താ? കല്യാണി. കല്യാണി. എന്നാ കുട്ടികൾക്ക് പറ്റുന്ന കുറച്ച് മൂവി ശ്രുതി സജസ്റ്റ് ചെയ്യോ? തന്നെ കണ്ടുപിടിച്ചാ മതി. അപ്പൊ ശ്രുതിക്കറിയില്ല. രാവിലെ തൊട്ട് കുത്തിക്കൊണ്ടിരിക്കല്ലേ, കുറച്ച് റെസ്റ്റ് കൊടുത്തുവിടെ. You can read for yourself. സുധീന്റെ ബ്ലോഗാണത്? അല്ല, എന്റെ മരിച്ചുപോയ അപ്പൂപ്പന്റെ ബ്ലോഗാ. സുധീ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ ബുക്സൊക്കെ തിന്നാറുണ്ട്. കുട്ടിക്ക് മാത്രം ബുദ്ധിയുള്ളൂ. കായാമ്പൂ നിറമായി പ്രിയ രാധ കൈതൊട്ട പൂവിനൊക്കെ നിൻമുഖമായി. നല്ല ഭാവന. അരയ് രാധ. ഷീല എഴുതി പോലെ തന്നെ ഒക്കെ ഒരു ഓർമ്മ മാത്രമായി. I'm sorry from the bottom of my heart. ഇന്ന് സുധിയോട് സംസാരിച്ചപ്പോ എനിക്കെന്തോ എന്റെ ഏട്ടനെ ഓർമ്മ വന്നത്. അച്ഛൻ ഓർമ്മ വരായിരുന്നു, നന്നായി. ഏട്ടനുണ്ടായിരുന്നു സ്റ്റാമറിങ്. അത് വലിയൊരു പ്രോബ്ലമായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. സ്പീച്ച് തെറാപ്പിസ്റ്റ് ആവാനുള്ള എന്റെ മെയിൻ ഇൻസ്പിറേഷൻ ഏട്ടനാ. ഇൻഫോസിസിലെ പ്രൊജക്ട് മാനേജറാ കക്ഷി. ഇപ്പോ ഒക്ടോബറിൽ ബാംഗ്ലൂരിൽ പുതിയ ജോലിയിൽ എനിക്കും ജോയിൻ ചെയ്യേണ്ടി വരും. അത് വരേണ്ടാവും എന്നെ കൊണ്ട് ഈ ശല്യം കേട്ടോ. ഇവിടുത്തെ കൃഷിക്കാരി അമ്മമ്മയ്ക്ക് ചെറിയൊരു വട്ടുണ്ടോ? അല്ല, കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന തള്ളമാരെ ഇവിടെ പാട്ട് പഠിപ്പിക്കുന്ന കേട്ടു. എന്തേ, അവർക്ക് പാട്ട് പഠിച്ചൂടെ? സ്കൂളിൽ പോണവരെ എന്റെ കെയർ ടേക്കർ ആയിരുന്നു അമ്മമ്മ. ഞങ്ങൾ കുറെ പേരക്കുട്ടികളെ നോക്കി വളർത്തിയ അമ്മമ്മയുടെ ബെസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ് പോയത്. എന്റെ ഫേവറേറ്റ് പ്ലേസ് ആയി തറവാട്. മുപ്പതേറി കിടന്നു കാണോ? കിടന്നെങ്കി എന്താ, വല്ല ദുരുദ്ദേശം ഉണ്ടോ? ഗുഡ് നൈറ്റ്. ദേവകീനന്ദമാനന്ദമാധവം മുനിവിനുത ഗോപികാവൃന്ദനായകം തം ഭജേ. ഗുരുഭവന പുരനിലയ ദേവകീനന്ദമാനന്ദമാധവം. കായാമ്പൂ നിറമായി പ്രിയരാധ കൈതൊട്ട പൂതിനൊക്കെ നിൻമുഖമായി. കാർനീൽ
Now imagine, you are a warrior. Warrior? Mel Gibson. Gladiator. What does the warrior tell you? Warrior says, I am free. The warrior says, Warrior says, I am brilliant. The warrior says, Warrior says, I am perfect. Excellent. ശ്രീദേവി മാഡത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു 25 days കണ്ടിന്യൂസ് ഷൂട്ടെന്നാ സെറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സിനിമയല്ലേ? അതെ, പക്ഷേ ഗ്രേഗം പോയ അവിടുത്തെ പീരീഡ്സൊക്കെ ആരും ഹാൻഡിൽ ചെയ്യും? ഇങ്ങനെ വരുമ്പം എൻ്റെ ക്ലാസ്സസ് അക്കാഡമിക് പീരീഡ്സ് ആയിട്ട് മാറ്റാറ പതിവ്. അതുപോലെ ഈ പ്രാവശ്യം കൂടി എന്തെങ്കിലും സ്കൂൾ റൂൾസ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാറ്റുന്നത് ശരിയാണോ? സാറ് പറഞ്ഞോളൂ, ഞാനെന്താ വേണ്ടത്? ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ യു ടു മേക്ക് എ ചോയ്സ്? ഈ സ്കൂളിന് ഗ്രേഗൻ ആവശ്യമുണ്ട്, പക്ഷേ രണ്ട് വെള്ളത്തുള്ള ഈ പരിപാടി നമ്മളെ രണ്ടുപേരെയും ഹെൽപ്പ് ചെയ്യില്ല, ശരിയല്ലേ? ഞാൻ റിസൈൻ ചെയ്തോളാം സാർ. സിനിമയാണ് ഗ്രേഗൻ്റെ പ്രയോറിറ്റി എങ്കിൽ ഞാൻ എതിർക്കുന്നതിൽ അർത്ഥമില്ല, അല്ലേ? ശ്രീദേവി മാഡത്തിനോടും കുറുപ്പ് സാറിനോടും ഞാൻ പറഞ്ഞോളാം. All the best. Thank you. അച്ഛനമ്മയെ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് ജോലി കൂടി ഇല്ലാത്തതുകൊണ്ട്. നിനക്ക് ധൈര്യമുണ്ടോ? ഒരു വീടോ പറയത്തക്ക ബന്ധുബലമോ വരുമാനമോ ഒന്നുമില്ല, എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. അച്ഛനമ്മയെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. ഒരു എൽ ഡി ക്ലർക്കിൻ്റെ ആലോചന വന്നിട്ടുണ്ട്, അച്ഛനത് മിക്കവാറും ഓർപ്പിക്കും. ഞാൻ എന്താ വേണ്ടത്? കുറുപ്പ് സാറിനൊന്ന് മണിയടിച്ചു വെച്ചോ, സിനിമാ പനി ഞാൻ വിചാരിച്ച പോലെ വർക്കൗട്ടായില്ല വെച്ചാ ഇങ്ങോട്ടന്നെ മടങ്ങി വരാമല്ലോ. എന്തിന്? എന്റെ സുധി, ഇത്ര വലിയ ലോകമല്ലേ, നമുക്ക് ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, 3 നേരത്തെ ഭക്ഷണത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. കേട്ടിട്ടില്ലേ, നടക്കുന്നവനാണ് നടൻ. പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളെ ആദ്യമായിട്ട് കാണാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ സൂപ്പർ സ്റ്റാർ ആവുമ്പോ ഞങ്ങളൊന്നും മറക്കല്ലേ ഗ്രേഗ? നോക്കാം, പക്ഷെ ഇവനെ ഞാൻ മറക്കും. നമ്മുടെ ഗ്രേഗൻ പോണേന്റെ ദുഃഖം മാറ്റാൻ പുള്ളിക്കാരന്റെ കൂടെ വന്നതാ. അതിനെന്തിനാ ഇത്ര ദുഃഖം? അവൻ സിനിമയിൽ അഭിനയിച്ച് വലിയ ആളായിട്ട് വരും. വലിയ ഗ്രേഗൻ ഫാനാ അമ്മ. നീ എന്താ വിളിച്ച? അമ്മ, ഞാൻ ചായ ഇടാ. എന്താ തന്റെ ബൗൺസിങ് എഫക്റ്റീവ് ആട്ടോ, ഇത്ര നാളും വിളിച്ചിരുന്നേ. ഓഹോ, എന്നാ പോണേ ബാംഗ്ലൂർക്ക്? അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്. ഗ്രേഗനെ ഞാൻ ഇനി കാണുമോ? ചില ആൾക്കാർ ഇങ്ങനെ ലൈഫിൽ നിന്നേ പോയിട്ടുണ്ടേ, അല്ലെ, ചിലപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ ആവാം. എന്തിനാ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കണേ? നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ പെണ്ണുങ്ങൾക്കാ. നിർമ്മലനെ കണ്ടില്ലേ, ഗ്രേഗൻ്റെ ജോലി പോയതും അവളവനെ ചതിച്ചു. നിർമ്മല പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവളുടെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ സുധിക്ക് അറിയാവുന്നല്ലേ. എന്നാൽ പിന്നെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് പ്രേമിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നല്ലേ വീട്ടിൽക്കൊക്കെ. വാഞ്ചകിമാർ കുടിച്ച് വെള്ളത്തിന് ഒറ്റണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ലേ. എന്നെയും ഒരെണ്ണത്തിന് ശരിക്കും
ശരിക്കും എന്റെ ദേഹത്തോട് വിവരം അറിയട്ടെ, ഞാൻ കളരിയാ. കളരിയോ? എന്നാ ഒന്ന് കാണാമല്ലോ. കൈയിൽ കയറി പിടിക്കുന്നോ? സോറി. കൈയിൽ കയറി പിടിച്ചിട്ട് സോറി. സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കട്ടെ ഞാൻ. Will you marry me? ഇംഗ്ലീഷിൽ സ്വല്പം വീക്ക് അല്ലേ? വെറുതെ തമാശ പറഞ്ഞ് കളിക്കാനുള്ള അല്ലാട്ടോ കല്യാണം. തമാശയല്ല സുധി, എന്റെ ലൈഫിലെ എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷൻസും ഇങ്ങനെ പെട്ടെന്ന് എടുത്തിട്ടില്ല. ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. ഐ എം സീരിയസ്. അല്ലേ, എന്നെ കാണുമ്പോ ചേട്ടന് ഓർമ്മ വരണെന്ന് പറഞ്ഞിട്ട്. ഓഹോ, അതുകൊണ്ട്? അതുകൊണ്ട് ഞാൻ ഏരിയയിലേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. സുധി, അത്യാവശ്യം ലോകവും ആണുങ്ങളെയും കണ്ടിട്ടുള്ള ഒരാളെന്നെയാ ഞാൻ. പക്ഷെ സുധിക്ക് അറിയില്ല ഹൗ ബ്യൂട്ടിഫുൾ എ പേഴ്സൺ യു ആർ എന്ന്. എന്താ പറ്റി? വെള്ളം വേണോ? ഇത് പൊക്കോളൂ, പെട്ടെന്ന് കേട്ട എന്റെ ഷോക്കില. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ മതിയോ? മതി. എപ്പോ പറയും? എപ്പോ പറയാൻ പറ്റുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ശരി, ഐൽ വെയിറ്റ്. എന്താ ഇപ്പൊ ഇത്ര ആലോചിക്കാനുള്ളത്? അപ്പത്തൊന്നൊരു രസ് കാച്ചണ്ടേ? ഈ പെൺകുട്ടികളുടെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. നല്ല ട്രാഫിക് അല്ലേ? ലേറ്റ് ആവോ? കോയമ്പത്തൂർ കഴിഞ്ഞാ സ്ട്രേറ്റ് റോഡ സാറേ. സമയത്തെത്തില്ല വെച്ചാൽ അതൊരു മര്യാദ കേടാവും. അതാ ഇപ്പൊ കേട്ട കഥയിലെ സുധി ഇവിടം വരെ എത്തിയത് എവിടെയോ ഇരിക്കുന്ന ഒരാള് വരച്ച വര കാരണമല്ലേ? എത്താനുള്ളതാണെങ്കിൽ നമ്മൾ എത്തിയിരിക്കും. കല്യാണം എനിക്കൊരു വാക്ക് തരണം. കല്യാണമായാലും എന്നെ അറിയിക്കരുത്. വൈ? ഐ വിൽ സ്റ്റോപ്പ് ട്രൈയിങ്. നിനക്ക് ഇഷ്ടമുള്ള ഭജി ഇതല്ലേ മോളെ? ഇതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാ. എത്തിയിട്ട് വിളിക്കാമോ? കയറിക്കോളൂ. ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള കാര്യം മറക്കല്ലേ. ടൈമാകുമ്പോൾ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും. അടുത്ത ആഴ്ചത്തെ കാര്യല്ലേ, നീ എന്തിനാ ഇപ്പോഴും ടെൻഷൻ അടിക്കുന്നേ? ടെൻഷനൊന്നുമില്ല, എന്നാലും സുധിയേട്ടൻ. ആ എന്തായി?
വിസിറ്റിംഗ് മിസ് അല്ലേ പോണല്ലോടാ. അതെ സുധേട്ടാ, 3 മാസത്തെ സമയമുണ്ട്, അതിനുള്ളിൽ എവിടെയെങ്കിലും കയറി പറ്റണം. അതൊക്കെ ശരിയാവും, ശരിയാതെ അവിടെ പോകാനാ. തത്വങ്കലത്ത് നമ്മുടെ സേതുവിൻ്റെ വീട് കൊടുക്കേണ്ടത്ര, എന്തുവല്ലോട്ടാ? എനിക്കറിയില്ല. കച്ചവടം നടന്ന കമ്മീഷൻ തരണം, പറ്റുമോ? ഊവ, നീ പറഞ്ഞിട്ടാണല്ലോ ആ സ്ഥലം ഞാൻ അറിയാൻ. കമ്മീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബിസിനസ്സുകാരനായി. നീ തിരക്കിലാണോ? ആ, എന്തേ? എന്നൊന്ന് വീട് വരെ ഡ്രോപ്പ് ചെയ്യോ, ഇവൻ അമ്മടുക്കത്ത് കാശ് മേടിക്കും. കാശുണ്ടല്ലോ, നീ കൊടുത്തോ. ദോശരടാ, അവൻ്റെ വളിച്ച ചീ. വാ, വാറ. ഹേയ്, നീ ഇത് എവിടേക്കാണ്? ഒന്ന് കൊടൈക്കനാൽ വരെ. കൊടൈക്കനാലിലേക്കോ? അതെ, നാളെ പുലർച്ചെ പോവാ. മോഹനും ബിജുവൊക്കെ വരണുണ്ട്, ബൈക്കിലാണ് ഞങ്ങൾ പോണെ. ബൈക്കിലോ? അപ്പൊ നിനക്ക് സ്കൂളില്ലേ? ലീവ് എഴുതി കൊടുത്തിട്ടുണ്ട്. കുറുപ്പസാർ തരണമെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ പോട്ടെ ജോലി. എന്താ മോനെ നിനക്ക് പറ്റിയത്? നിന്റെ ആസ്മയ്ക്ക് കൊടൈക്കനാൽ ശരിയാവോടാ? വെറുതെ ഓരോ പുലിവാല് പിടിച്ചു വെക്കണ്ട, വല്ലതും വന്ന ഇവിടെ നോക്കാൻ കൂടി ഒരാളില്ല. ഒന്നും വരില്ല, അങ്ങനെ പേടിച്ച നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതും ശരിയാ, ഒന്നാലോ തുടങ്ങി. എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോളൂ, എന്നെ ഇവിടെ ആർക്കും ഒരു വിലയില്ല. ഇവളുടെ ഒരു കാര്യം അമ്മ വിഷമിക്കണ്ട, ഇത് 2 ദിവസത്തെ കാര്യമുള്ളൂ. ശ്രീദേവി ടീച്ചർ വന്നിരിക്കണോ? കേറി ഇരിക്കാൻ പറഞ്ഞപ്പോ വേണ്ടെന്ന്, എന്താ അറിയില്ല. എന്താ മേഡം, എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതൊക്കെ എന്താ സുധി? കഴിഞ്ഞ കുറെ വർഷമായിട്ട് പി ടി എ ഫണ്ട്, കോമൺ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത ഫണ്ടൊക്കെ എവിടെയാ പോയത്? എനിക്കറിയില്ല മേഡം. കുറുപ്പ് സാറിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളാണ് പലപ്പോഴും ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. സുധി അറിയാതെ നടക്കുമോ? നമ്മളെ വിശ്വസിച്ച സുധി ഓരോ അച്ഛനും അമ്മയും അവരുടെ കുട്ടികളെ നമ്മുടെ കയ്യിലേൽപ്പിക്കുന്നത്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അത്. ശരിയാണോ ഈ ചെയ്തതൊക്കെ? സത്യമായിട്ട് എനിക്കറിയില്ല മേഡം. കുറുപ്പ് സാറിനോട് ഇത് ഡിസ്കസ് ചെയ്ത് വലിയൊരു വഴക്കിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നാളെ എനിക്കിത് വിജയ് സാറിനോട് സംസാരിക്കേണ്ടി വരും. പിന്നെ സംഭവിക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. നീ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ സുധി, നിന്നെ എനിക്ക് രക്ഷിക്കാനാവില്ല. നീ സംഭവം എന്താ അന്വേഷിച്ച് നോക്ക്, കൊടൈക്കനാൽ പോക്ക് നമുക്ക് പിന്നെ ആലോചിക്കാം. വിളിച്ച ആ കുട്ടിക്ക് കേക്കില്ലല്ലോ. മോളെ, മോള് നോക്ക്, ഒന്നും കേട്ടോ. മോന, എന്താടാ നീ ഇവളെ വീട്ടിൽ കൊണ്ടുവിടെ, ഞാനിപ്പോ വരാം. നീ ഇതെങ്ങോട്ട? സാർ പ്ലീസ്, ഇത് ചെയ്യരുത്. ആ കുട്ടിക്ക് മാഡം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. നാളത്തെ പി ടി എ മീറ്റിംഗിൽ മെയിൻ അജണ്ട അതുതന്നെയാ. പൊട്ടിയായ മോൾക്ക് ഒരു അവതാരം ചെയ്തു കൊടുത്തപ്പോ തല കയറി വെട്ടാൻ നോക്കേ. ഈ കുറിപ്പിന് ശരിക്കും അറിയില്ല അവൾക്ക്. നീ ഒന്നും പറയണ്ട, ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ ആദ്യം നീ കൊടുക്കും, പിന്നെ ഞാനും. അത് വേണോ? നീ അത് മറന്നേക്ക്, നിനക്കൊന്നും അറിയില്ല. മനസ്സിലായല്ലോ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വണ്ടി എടുക്കണോ?
തന്റെ മുഖത്ത് കണ്ടില്ലോ? കണ്ടില്ലേ? എന്തിനാവൻ എന്നെ വിളിപ്പിച്ചിരിക്കുന്നേ? അറിയില്ല. എന്തെങ്കിലും അവൻ അറിഞ്ഞാ പിന്നെ നീയില്ല. വാ തുറന്ന കുന്നുകളെ നായ. വടസതി, എന്തിടിയാടോ താനടിച്ചേ? സോറി സാർ. ഞാൻ ഒരു തമാശ പറഞ്ഞോടോ, താനിരിക്ക. താന്ന് വെച്ചിരിക്കടോ, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. തന്നെ എല്ലാവരും പുറത്ത് ചീത്ത പറയുന്നത് ഞാൻ കേട്ടു, അതാ ഞാൻ വിളിപ്പിച്ചേ. ഈ ഉണ്ടായതിൽ തനിക്ക് റോളില്ല കേട്ടോ, അതാലോചിച്ച് ചേർത്ത് ടെൻഷൻ അടിക്കണ്ട. എൻ്റെ ഹാർട്ടിൽ ചെറിയൊരു പേസ് മേക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ടേ, ജനിച്ചപ്പോൾ തൊട്ടുള്ള ഡിഫെക്റ്റാണ്. അതിടയ്ക്ക് ഇങ്ങനെ ഒരു പണി തരും. പിന്നെ സ്കൂളിൽ നിന്നത്തെ ടെൻഷനെല്ലാം കൂടി ഉണ്ടായിരുന്നല്ലോ, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടെന്ന് വിജയ്ക്ക് ഒരു ബോധം ഇല്ലാത്തതാ മെയിൻ പ്രോബ്ലം. എന്തെങ്കിലുമൊക്കെ ഒരു കെയർ വേണ്ടേ? അതുകൊണ്ടല്ലേ ഞാനൊരു ഡോക്ടറെ തന്നെ കെട്ടി. ട്രീറ്റ്മെന്റ് 24 hours കൂടെ തന്നെ കാണും. എൻ്റെ കണ്ടീഷനിൽ ഹൈക്കിങ്ങും സ്വിമ്മിങ്ങൊന്നും അധികം പാടില്ലെന്ന്. എനിക്കിഷ്ടം അതൊക്കെ തന്നെ, പിന്നെന്ത് ചെയ്യാന്? നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണോ? തനിക്ക് വിക്കും, എനിക്ക് ഹാർട്ടും, അത്രയുള്ള ഡിഫറൻസ്. ഇത്തിരി കഞ്ഞി കഴിക്കൂ മോളെ. ഈ മാങ്ങ തിന്നുനോക്ക്, നല്ല ഉപ്പിലിട്ട മാങ്ങയാ. ഒന്ന് കൊണ്ടുപോണ്ട അവിടുന്ന്. ഇത്തിരിയുള്ള കുട്ടിക്കാ മാങ്ങ ഉപ്പിലിട്ടത്. ഒരു രുചിക്കേ, കഴിക്കേ. ഇത്തിരി കഞ്ഞി കുടിക്കും മോളെ. എന്താ കുട്ടി ഇത്? ഇതിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടാക്കണുണ്ടോ നീയെ? രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയേണ്ടി? ചുരാ എന്താടാ മുഖം വല്ലാതിരിക്കണേ? ഒന്നുമില്ല. മനുഷ്യനിട്ട് തീ തിരിക്കേണ്ട കാര്യം എന്താ വെച്ചാ പറയടാ. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മ കഴിക്കാൻ നീ എടുത്ത് നോക്കി, ഞാൻ കൊടുത്തോളാം. എന്റെ ഈശ്വര, എന്തൊരു ദുരിതമായത്. കഞ്ഞി ഇഷ്ടം തോന്നേ, പുളിശ്ശേരി കൂട്ടി കുറച്ച് ചോറ് കൊടുത്താലോ? ഒന്നും വേണ്ട അച്ഛൻ ചെല്ലു. എന്തൊക്കെ ഉണ്ടായാലും മോക്ക് നാളെ തന്നെ ഞാൻ അമ്മയെ കാണിച്ചു തരും. ചുമ്മനക്കേട്. സ്കൂളിലേക്കല്ലോ സുധിയെ, പിന്നെ എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിലോ? നിനക്കെന്താ അവിടെ കാര്യം? എന്നാ കയറിക്കോ, സ്റ്റേഷനു മുന്നിൽ ചവിട്ടി തരാം. എന്താടാ, വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം. രാജേട്ടാ പോവാ.
കേറണ്ടാ. ആ കേറ് 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 കേറ്, ആ പെട്ടെന്ന് കേറ്. എങ്ങോട്ടാണോ? പോലീസ് സ്റ്റേഷൻ. കുറുപ്പാണ് സ്കൂളിലെ ഈ തരികടയെ കാണിച്ചെന്ന് താൻ കുറയൊന്ന് പറയൂ. എന്താടോ ഇപ്പൊ തന്നെ മുട്ടു പറിച്ചു ഉറങ്ങിയോ? എനിക്ക് വെക്കണ്ട സാർ. താൻ പറയോടോ. ഞാൻ പറയും സാർ, എനിക്കാരും പേടിയില്ല. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയും. മാഡത്തിനൊന്നും അറിയില്ല. കണ്ടിട്ടില്ലെന്ന് വെച്ച് ഏറ്റവും ഭംഗിയുള്ള കാഴ്ച അതായിരുന്നു. ആ കാഴ്ചക്ക് എൻ്റെ ജോലിയേക്കാളും പേടിയേക്കാളും ഒക്കെ ഒരുപാട് വിലയുണ്ടെന്ന് അന്നെനിക്ക് മനസ്സിലായി. റിസൈൻ ചെയ്യണം സാർ. പോലീസ് എൻ്റെ പേരിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ എം പ്രിപ്പയർഡ് ഫോർ ദ കോൺസിക്വൻസസ്. വാട്ട്സ് ഓൾ ദിസ് ഫോർ? ഈ ഇഷ്യൂ കൊണ്ട് സ്കൂളിന് ഒരു കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ നമുക്കെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യാം. അതല്ലേ ഇപ്പം വേണ്ടേ? അല്ലാതെ ഒളിച്ചോടണോ? ഇതിൽ ഒളിച്ചോടലല്ല സാർ, ഞാൻ എന്നെ തന്നെ അറിയാൻ ശ്രമിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ നാല് ചുവരുകൾക്കപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. പക്ഷേ ഇപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കണം എന്ന് തോന്നുന്നു സാർ. ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഇത് ചെയ്തു നോക്കാനുള്ള ധൈര്യം പോലും എനിക്ക് ഉണ്ടാവില്ല. മാത്രമല്ല ഇത്രയും കാലം ഞാൻ സ്കൂളിനോട് ചെയ്തുകൊണ്ടിരുന്നതും തെറ്റ് തന്നെയല്ലേ സാർ? സാർ എന്നെ പോകാൻ അനുവദിക്കണം. ഐ ലൈക്ക് യു സുധി. This is my card. സുധയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഈ ജോലി എന്നും സുധയ്ക്ക് ഇവിടെ ഉണ്ടാവും. താങ്ക് യു സാർ. സംഭവത്തിന് ശേഷം കുറുപ്പ് സാറും സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്ന് റിസൈൻ ചെയ്തു. പോലീസ് കേസ് കോംപ്രമൈസ് ആയതോടെ അത് പതുക്കെ എല്ലാവരും മറന്നു തുടങ്ങി. സ്കൂൾ എന്നെ മറന്നു. ശരിക്കുള്ള എൻ്റെ ജീവിതം തുടങ്ങുന്നത് അന്ന് മുതലായിരുന്നു. വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ ആയിരുന്നു ആദ്യമൊക്കെ. എന്ത് ചെയ്യണമെന്നറിയില്ല, എവിടെ പോകണമെന്നറിയില്ല. എൻ്റെ കുട്ടി, നീ ഇങ്ങനെ പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ല. നിനക്ക് സുഖമായിട്ട് കഴിയണതൊക്കെ ഇവിടെ ഉണ്ട്. ആർഭാടുണ്ടാവില്ല എന്നുള്ളൂ. ഇന്ന് ജൂൺ 30. ഈ വരുന്ന ഡിസംബർ 30-നുള്ളിൽ ഞാൻ ഒരു ജോലിക്ക് കയറിയിരിക്കും. ഒരാളുടെ സഹായമില്ലാതെ. അത് ഞാൻ അച്ഛനെ തന്നെ വാക്കാം.
എനിക്ക് വെക്കണ്ട. But it's okay. Yes, sir. I have an interview here. I'm sorry. എന്തിന്? കുട്ടിയൊന്ന് ചിരിപ്പിക്കാൻ. ഇതുപോലെ എത്ര പേര് ദിവസേന കഷ്ടപ്പെടുന്നു. എനിക്ക് പെട്ടെന്ന് പറ്റിയില്ലേ? You have cleared the written exams. Bangalore lekku oru posting kittuvaanengil Sudhikku adoru budhimuttaagumo? I see an asthma problem also here. Never. If you give me an opportunity, I will put my life into it. That's my promise. Sharima. ഏതോളി സാർ, ബാംഗ്ലൂർ ആയിത്തോ. എല്ലിൽ വെക്കു സാർ. കളച്ചപ്പാളയ, കളച്ചപ്പാളയ. നീവ് സാർ, മാരത്തള്ളി, മാരത്തള്ളി ഹോഗല സാർ. ഇല്ല സിൽക്ക് പോടത്ത് എളി വെക്കു. യാരോ എല്ലി എളി വെക്കും. എന്താണ് വെക്കു സാർ? എല്ലിൽ വെക്കു സാർ. ഐ വോണ്ട് ടു ഗെറ്റ് ഡൗൺ മടിവാള. ഓക്കെ സാർ. രാവിന്റെ വാത്മീകത്തിൽ തപസിരിക്കുവതെന്തിനോ, ആയിരം ജ്വാലയായുദിച്ചു വരാനോ. ഭൂമി കറങ്ങി വരുന്നു, കാലം തീരിച്ചു വരുന്നു. തുയിലുണര കതിരോൺ തുയിലുണര. മുഖപടമൊരു കിളിയണിയുവതെന്തിനോ, ആയിരം നാവുകളോടിനിയുണരാനോ. പുതിയൊരു നാദം നീട്ടി പുലരൊളി രാഗം നീട്ടി പറന്നുയര കിളിയേ പറന്നുയര. This is a birthday gift for a special day. പൊയ്കയിൽ പൊന്താമര ധ്യാനമാർന്നതെന്തിനോ, ആയിരമിതളുകളോടണിഞ്ഞൊരുങ്ങാനോ. അപ്പോഴേ സൈക്കോളജിസ്റ്റും എസ് എച്ച് ജിയും ട്രീറ്റ്മെന്റും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്നിപ്പോ തോന്നാറില്ല. തിരിഞ്ഞു നോക്കുമ്പോ ജീവിതത്തിലേറ്റവും കഷ്ടപ്പെട്ട ദിവസങ്ങളിൽ പോലും ഐ ഓൾവേസ് ഹാഡ് ഹോപ്പ്. അത് തന്നെയാവും ഇവിടെ വരെ എത്തിയതും. ഉഷസ്സിന് കണിയരുളി, ഉയിരിനോരുണർവരുളി. സമയം തെറ്റിയില്ലേ ഭാഗ്യം. വളരെ വളരെ സന്തോഷം. ഇറങ്ങട്ടെ സാർ. ശരി. ശ്രുതി, അയ്യോ സാറിനെ കണ്ട ആള് കൂടും. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഇതാണ് ശ്രുതിയുടെ സ്കൂളല്ലേ. ആരൊക്കെ ഉണ്ടാവും? എല്ലാരും ഉണ്ടാവും. ആനുവൽ ഡേ അല്ലേ. എന്താ സാർ? ഇത്രയും നേരം കഥ കേട്ടിരുന്നത് കൊണ്ട്
സുധയുടെ കഥയിലെ കഥാപാത്രങ്ങളെ നേരിട്ട് കാണാൻ ഒരു മോഹം. ഒന്ന് കണ്ടിട്ട് പോയാലോ ഉപേ? അല്ല, നമ്മുടെ അവിടുത്തെ ഷൂട്ടിംഗ് ഒരു 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. താൻ പാടും. സാറിനെ കണ്ടെല്ലാരും ഞെട്ടും. എന്താ, ഞാൻ അത്രയ്ക്ക് ഭീകരനാണ്? മുഖേഷായിട്ട് ഇങ്ങേറെ കഥ വെച്ചാൽ പടം ഡയറക്ടറുള്ള ഐഡിയ ഉണ്ടോ? നല്ലൊരു ക്യാരക്ടറാണോ? എന്താടാ വൈകിയേ? അച്ഛൻ, അച്ഛന് മനസ്സിലായില്ലേ? നമസ്കാരം. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളെ കൊണ്ട് തോട്ടു. ആ ബഡായി ബംഗ്ലാവിലെ കുട്ടിയല്ലേ? ഇത് ഡോക്ടർ. ഹലോ സാർ. ഡോക്ടർ വൈഫ്. അതെ, ഇത് നിർമ്മല. ഗ്രേഗൻ പറയാറുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. കുറുപ്പല്ലേ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ? അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഏ, ഇല്ല, ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. മോളുടെ കുട്ടിയുടെ പഠിക്കണേ, അതാ വന്നത്. സാറിനെങ്ങനെ മനസ്സിലായി? ഇതാരാ? എന്റെ മോന. കല്യാണി. അതെങ്ങനെ? അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ട് ഞാൻ ആദ്യം കാണാൻ പോയത് കല്യാണിനെയാണ്. പെട്ടെന്ന് നീ കണ്ടിട്ട് ആളെ മനസ്സിലായില്ല. താടിയൊക്കെ വെച്ച സ്റ്റൈലായല്ലോ. ബാങ്കിൽ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? സ്നേഹമുള്ളവരെങ്ങനെയാ? ഇത്രയും ദിവസത്തിനിടയിൽ എന്നൊന്നും വിളിക്കാൻ പോലും തോന്നില്ലോ. ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്നാണ് വിശ്വാസം വന്നത്. നന്നായി. മുഖേഷേട്ടാ സെറ്റിന്ന് വിളിയൊന്നു തുടങ്ങി. ഇറങ്ങാം. ഈ വിദ്വാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ പേര്? ഇനിയിപ്പോ ഈ കുട്ടിക്ക് വിക്കിന്റെ പ്രോബ്ലം ഉണ്ടോ? ഈ അങ്കിളിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? I've seen your films. I like most of your vintage comedies. Nice meeting you, sir. I'm Siddharth Varmika. Nice meeting you too, young man. Good luck. Thank you. It's a privilege, sir. സാറൊന്ന് വന്ന് ഈ ഫംഗ്ഷൻ ഇനോഗ്രേറ്റ് ചെയ്താൽ അത് ഞങ്ങളുടെ ഭാഗ്യമായിരിക്കും. ഏയ്, എന്റെ ആവശ്യം അവിടെ ഇല്ല. അത് ഇയാളുടെ സ്റ്റേജാണ്. പോട്ടെ. ലോകം ഇത്ര ചെറുതാണെന്ന് മനസ്സിലായില്ലേ? ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ശരി, എന്നാ പോയിട്ട് വരട്ടെ. ഇന്ന് ഈ സ്കൂളിന് ഒരു അഭിമാനത്തിൻ്റെ ദിവസമാണ്. ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞു പോകുന്ന ബാച്ചിലെ ടോപ്പ് സ്കോറർ ഒരു സ്പെഷ്യൽ വിദ്യാർത്ഥിനിയാണ്. ഐ പ്രൗഡ്ലി വെൽക്കം ഹേർ ടു ദ ഡയസ്, താര മേനൻ. സുധി, ഈ ഡ്രസ് ഇടാൻ മറക്കൊന്നുള്ള ടെൻഷനായിരുന്നു താരയ്ക്ക് രാവിലെ മുതൽ. അവൾക്ക് ആദ്യമായിട്ട് കിട്ടിയ സ്കോളർഷിപ്പ് ഉണ്ട്. അവൾ വാങ്ങി തന്ന ഡ്രസ്സല്ലേ, ഞാനങ്ങനെ മറക്കാന. താര ഈ വലിയ വിജയം നേടിയതിന് പിറകിൽ തീർച്ചയായും ഏറ്റവും വലിയൊരു ശക്തി സ്രോതസ്സായി താരയുടെ അമ്മയും നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പളുമായ ശ്രീദേവി മാഡം ഇവിടെയുണ്ട്. എന്നാൽ അതിനോടൊപ്പം സ്കൂളിന്റെ ഈ പുരസ്കാരം താരയ്ക്ക് നൽകാനായി നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ഒരു വിശിഷ്ട അതിഥിയും ഇവിടെയുണ്ട്.
അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ താര ഇന്ന് ഈ സ്കൂളിൽ പഠിക്കില്ലായിരുന്നു. എന്നത്തെയും പോലെ പുറകിൽ നിൽക്കാനാണ് അദ്ദേഹത്തിന് ഇന്നും ഇഷ്ടം. സൊ പ്ലീസ് വെൽക്കം മിസ്റ്റർ സുധി വാൽമീകം ടു ദ സ്റ്റേജ്. വണ്ടി നിർത്തി. അതേ, കാക്കയിൽ ഓടിക്കാനുള്ള ലേസർ ടോർച്ച് അവൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാവോ? ഞാനത് ചോദിക്കാനും മറന്നു. പ്രായം ഉള്ള കുട്ടി ആയിക്കൊണ്ടിരിക്കില്ലേ, കാക്കേനെ ഓടിക്കാൻ കായ കുട്ടി ഓടിച്ചാൽ മതി കേട്ടോ. മുഖശട്ട ലേറ്റാവുന്നു. മുഖശേട്ടാ ഇന്നവിടെ ഫുൾ നൈറ്റ് ഷൂട്ട് പോകേണ്ടി വരുന്ന പറഞ്ഞത് പറ്റൂലെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞേക്കട്ടെ. അതൊക്കെ ജോലിയുടെ ഭാഗമല്ലേ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങേർക്കും തുടങ്ങിയ വിക്ക് വണ്ടി എടുത്ത് പോകും.